എങ്ങനെ കാണണം നമ്മുടെ വീട്? ഖുർആന്റെ വീടാകണോ? നമ്മുടെ വീട് ഖുർആന്റെ വീടാകണോ? ആ വീടാകണമെങ്കിൽ ഇങ്ങനെ ആയേ പറ്റൂ. സഹോദരങ്ങളെ, ഇന്നത്തെ ആമുഖം ഞാൻ അവസാനിപ്പിക്കട്ടെ. അല്ലാഹുവിന്റെ ഖുർആൻ ഒരു വീടിനെ കുറിച്ച് ഖുർആനിൽ പറഞ്ഞു. ഏത് വീടാണെന്നറിയുമോ? ആ വീട് ലോകത്തിലെ പ്രമാണിയുടെ വീടല്ല. എന്റെ ശബ്ദം കേൾക്കാൻ ഇവിടെ തിങ്ങിക്കൂടിയ മംഗലപുരത്ത് ഓരോ ഗൃഹനാഥന്മാരോട് ഞാൻ പറയുകയാണ്, സഹോദരങ്ങളെ, നിങ്ങളുടെ വീട് ഈ വീടായി മാറണം. ഈ ഖുർആൻ പറഞ്ഞ വീടായി മാറണം. ഏത് വീടാണെന്നറിയുമോ? ആ ഖുർആനിൽ പറഞ്ഞ വീട് സൂറത്തുൽ ഹശറിൽ ഒരു വീടിനെ കുറിച്ച് പറഞ്ഞു. ആ വീട് ഏത് വീടാണെന്നറിയുമോ? അത് ഹിന്ദുജയുടെ വീടല്ല, അംബാനിയുടെ വീടല്ല, ലോകത്തിലെ ഏറ്റവും വലിയ കോടിപതിയായ സാക്ഷാൽ ബിൽ ഗേറ്റ്സിന്റെ വീടല്ല. 2222 ശീതീകരിച്ച റൂമുള്ള ബ്രൂണേ നദിക്കരയിൽ കിടന്നുറങ്ങുന്ന സാക്ഷാൽ ബ്രൂണേ സുൽത്താന്റെ വീടല്ല. ഈ വീട് ഏത് വീടെന്നറിയുമോ? ആ വീട് മേഞ്ഞിരുന്നത് ഈത്തപ്പന മരത്തിന്റെ ഓല കൊണ്ടാണ്. അതിന് ചുവരില്ലായിരുന്നു, ഈത്തപ്പന മരത്തിന്റെ ഓല തന്നെ ചുവരായി മാറി. മണൽത്തരികളിൽ അവര് കിടന്നുറങ്ങി. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ആ വീട് ആരുടെ വീടാണെന്നറിയുമോ? ആ വീടാണ് ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ വീടായിരുന്നു അത്, അബൂ തൽഹയുടെ വീടായിരുന്നു അത്, എന്റെ ചെറുപ്പക്കാരായ അനസ് റളിയല്ലാഹു അൻഹുവിന്റെ വീടാണ്. ആ വീട്ടിലെ ഗൃഹനാഥൻ അബൂ തൽഹയാണ്, ആ വീട്ടിലെ ഗൃഹനാഥ ഉമ്മു സലമയാണ്, ആ വീട്ടിലെ മക്കൾ ആരെന്നറിയുമോ? അനസാണോ ഉമൈറാണ് റളിയല്ലാഹു തആലാനുഹുമാ. ആ വീട് ഖുർആന്റെ വീടായെങ്കിൽ ഇനി നാം സംസാരിക്കുന്നതിനെ കുറിച്ചാണ്. അബൂ തൽഹ റളിയല്ലാഹു തആലാ ഒരു ദിവസം ഇശാ നമസ്കാരം കഴിഞ്ഞ് റസൂലുള്ളാ അടുക്കൽ നിന്ന് വരികയാ. ഉമ്മു സലമ റളിയല്ലാഹു അൻഹാ, ആരാ ഉമ്മു സലമ എന്നറിയുമോ പെങ്ങളെ? എന്റെ ശബ്ദം കേൾക്കാനെത്തിയ പ്രിയപ്പെട്ട പെങ്ങളെ, ആരാ ഉമ്മു സലമ? സുഭിക്ഷതയിൽ ജീവിച്ച പെണ്ണല്ല, കട്ടപ്പാടുകളുടെ നടുവിൽ പറന്ന പെണ്ണാണ്. ഉമ്മു സലമയ്ക്ക് ചരിത്രത്തിൽ ഒരു അപരനാമമുണ്ട്, അതാണ് കണ്ണുനീർ പോളക്കാരി. ഉമ്മു സലമയെ ചരിത്രത്തിൽ വിശേഷിപ്പിക്കുന്നത് കണ്ണുനീർ പോളക്കാരി എന്ന് പറഞ്ഞാൽ ജീവിതത്തിന്റെ ദുരന്തം കാരണത്താൽ കരഞ്ഞ് കരഞ്ഞ് കണ്ണുനീർ പോള വീർത്തുതടിച്ചു പോയ ഒരു പെണ്ണുണ്ടെങ്കിൽ അത് കണ്ണീർ കടലേ ബീവി ഉമ്മു സലമ. ജീവിതത്തിൽ കരഞ്ഞ് കരഞ്ഞ് ദുരിതങ്ങൾ ഏറ്റുവാങ്ങി ഏറ്റുവാങ്ങി കരഞ്ഞ് കരഞ്ഞ് കണ്ണുപോലും കലങ്ങിപ്പോയ പെണ്ണ് കണ്ണുനീർ പോളക്കാരി ഉമ്മു സലമ. പക്ഷേ ആ കണ്ണുനീര് വീണ് കുതിർന്ന വീട്ടിലേക്ക് മലക്കുകൾ ഇറങ്ങി വന്നു. അള്ളാഹുവിന്റെ ഖുർആൻ ആ വീടിനെ ലോകത്തിന്റെ മുമ്പിൽ പരിചയപ്പെടുത്തി കൊടുത്തു. അബൂ തൽഹ വരുന്നതിനകത്ത് ഉമ്മു സലമ നിൽക്കുകയാണ്. അബൂ തൽഹ റളിയല്ലാഹു അൻഹു കൂടെ മകനായ അനസ് റളിയല്ലാഹു അൻഹു ഉണ്ട്. അവര് രണ്ടുപേരും ഇശാ കഴിഞ്ഞ് വരുന്നതിനകത്ത് ഉമ്മു സലമ ഉമ്മറപ്പടിയിൽ കാത്തു നിൽക്കും. വെറുതെ സംഭവത്തിന്റെ കൊഴുപ്പിന് വേണ്ടി പറയുന്നതല്ല. കാരണം ഉമ്മു സലമ റളിയല്ലാഹു അൻഹു അബൂ തൽഹ വന്നാൽ ഉടനെ ചോദിക്കും, അല്ലാഹുവിന്റെ റസൂൽ ഇത് എന്നൊക്കെ ഹദീസുകൾ പഠിപ്പിച്ചു? അല്ലാഹുവിന്റെ റസൂൽ ഏതൊക്കെ ആയത്തുകളാണെന്ന് പഠിപ്പിച്ചു തന്നിട്ട് അത് പഠിപ്പിച്ചു തരാതെ ഉമ്മു സലമ കിടക്കുകയില്ല. വെറുതെയല്ല സഹോദരങ്ങളെ ആ വീട് ഖുർആന്റെ വീടായത്. ഏതെങ്കിലും പെണ്ണ് ചോദിക്കുമോ, വെള്ളിയാഴ്ച പ്രിയപ്പെട്ട ഭർത്താവ് നിസ്കാരം കഴിഞ്ഞു വരുമ്പോ ഇന്ന് പള്ളിയിലെ ഇമാം എന്താണ് പ്രസംഗിച്ചത്, ഏത് സുന്നത്തു നോമ്പാണ് പറഞ്ഞതെന്ന് ചോദിച്ചിട്ട് ആ ഭർത്താവിന് ഭക്ഷണം വിളമ്പിക്കൊടുക്കുന്ന പെണ്ണ് ഏത് വീടിന്റെ പെണ്ണാണ്? പെണ്ണാണല്ലോ വീടിന്റെ വിളക്ക്, പെണ്ണാണല്ലോ വീടിന്റെ കെടാവിളക്ക്. അല്ലുമ്മു അഹക്കുലി തർബിയത്തിൽ ഔലാട്, മക്കളുടെ വഴികാട്ടിയും ഉമ്മയുമാണല്ലോ ഉമ്മു സലമ. അങ്ങനെയല്ല അബൂ തൽഹ വന്നാൽ ചോദിച്ചിട്ടേ കിടക്കാറുള്ളൂ. അങ്ങനെ അബൂ തൽഹ റളിയല്ലാഹു അൻഹു വരുമ്പോ അന്ന് അവരുടെ കൂടെ മൂന്നാമതൊരാളുണ്ട്, വിഷം നൊട്ടിയ വയറുമായി ഒരു പാവപ്പെട്ടവൻ കൂടെ വരികയാണ്. ഉമ്മു സലമ ഞെട്ടിപ്പോയി, ആരാണ് കൂടെ വരുന്നത്? അബൂ തൽഹയോട് ചോദിച്ചു, എന്താണിത്? അബൂ തൽഹ റളിയല്ലാഹു അൻഹു ഉമ്മു സലമയെ വീടിന്റെ ഉള്ളിലോട്ട് വിളിച്ചു. എന്നിട്ട് ചോദിച്ചു, ഉമ്മു സലമ, ഇശാ നിസ്കാരം കഴിഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, അബൂ തൽഹ ഇന്നൊരു മുസാഫിർ പള്ളിയിലുണ്ട്, അയാൾ ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായി, അയാൾക്കൊരു നേരം ഭക്ഷണം കൊടുക്കുമോ അബൂ തൽഹ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞപ്പോൾ എനിക്ക് നിരാകരിക്കാൻ കഴിഞ്ഞില്ല, ഞാൻ അയാളെയും കൂട്ടിക്കൊണ്ടുവന്നതാണ്. ഉമ്മു സലമ ആഗതന് കൊടുക്കാൻ എന്തെങ്കിലും ഉണ്ടോ? ഉമ്മു സലമ പറയുന്നു, ഭർത്താവേ, എനിക്കും നിങ്ങൾക്കും മകനും കഴിക്കാനുള്ളതല്ലാതെ മറ്റൊരു പോലും നമ്മുടെ വീട്ടിൽ ബാക്കിയില്ല.
എങ്ങനെയാണ് നമ്മളത് കൊടുക്കുക? ബഹുമാനപ്പെട്ട അബൂതലഹത്ത് വല്ലാത്ത ദുഃഖമായി. വെളിയിലാണെങ്കിലോ പാവപ്പെട്ടവൻ ഭക്ഷണം കാത്ത് വയറും തടവിയിരിക്കുകയാണ്. എങ്ങനെയാണ് അയാളോടില്ല എന്ന് പറയുക? നമ്മുടെ വീട് ഇങ്ങനത്തെ വീടായി മാറട്ടെ. എങ്ങനെയാണ് അയാളോടില്ല എന്ന് പറയുക? അബൂതലഹ റളിയല്ലാഹു അൻഹു വിശന്നനായി നിൽക്കുമ്പോ ആ വീടിന്റെ ഗൃഹനായികയുടെ മനസ്സുണർന്നു. ഗൃഹനായിക ഉണരുമ്പോഴാണ് വീട് ഉണരുക. ഒരു പെണ്ണ് നന്നാവുമ്പോഴാണ് വീട് നന്നാവുക. ഉമ്മ സലമ പറയുന്നു, ഭർത്താവേ ദുഃഖിക്കണ്ട, ഞാനൊരു കാര്യം പറയാം, അത് നിങ്ങൾ ചെയ്യുമോ? ആ വീട്ടിലെ പെണ്ണ് യഥാർത്ഥ പെണ്ണാവുകയാണ്. ഉമ്മ സലമ റളിയല്ലാഹു അൻഹു അബൂതലഹയോട് ഭർത്താവിനോട് പറയുന്നു, മകനായ അനസ് ഇത് കേട്ടുകൊണ്ട് നിൽക്കുന്നു, നമുക്ക് ഭക്ഷണമെല്ലാം വിളമ്പി വെക്കുക, എന്നിട്ട് നമുക്ക് അതിഥിയെ വിളിച്ചിരുത്തുക, അതിഥിയുടെ കൂടെ നമുക്കും ചെന്നിരിക്കാം. അങ്ങനെ അതിഥി ഭക്ഷണത്തിലോട്ട് കൈയിടുമ്പോ നമ്മളും ഭക്ഷണത്തിലോട്ട് കൈയിടണം. ആ സമയത്ത് അബൂതലഹ നിങ്ങളങ്ങ് വിളക്കൂതിക്കെടുത്തണേ, അബൂതലഹ നിങ്ങളവിടെ വെളിച്ചം നൽകുന്ന വിളക്കൂതിക്കെടുത്തണേ, ചുറ്റും അന്ധകാരം നിറയുമ്പോ നമ്മൾ ഭക്ഷണം കഴിക്കാതെ വെറുതെ ഇരിക്കുക. ഇരുട്ടത്തിരുന്ന് അതിഥി കഴിക്കട്ടെ, നമ്മൾ കഴിക്കുന്നു എന്ന് ധാരണയോടെ അദ്ദേഹം കഴിക്കട്ടെ, ഒരാൾക്ക് മാത്രം കഴിക്കാനുള്ള ഭക്ഷണമേ വീട്ടിലുള്ളൂ. സഹോദരങ്ങളെ, മക്ക ഉറങ്ങുകയാണ്, ഒരു കുടില് മാത്രം ഉറങ്ങാതിരിക്കുകയാണ്. ഭക്ഷണം വിളമ്പപ്പെട്ടു, അതിഥിയെ വിളിക്കപ്പെട്ടു. അബൂതലഹയും ഉമ്മുസലമയും പ്രിയപ്പെട്ട മകൻ അനസും ചുറ്റുവട്ടത്തിരുന്നു. അതിഥി ഭക്ഷണം കഴിക്കാൻ പോകുമ്പോ പെട്ടെന്നതാ അബൂതലഹയോട് ഉമ്മുസലമ അങ്ങേ കാണിച്ചു. അബൂതലഹ റളിയല്ലാഹു അൻഹു വെളിച്ചം കൊടുക്കുന്ന വിളക്കൂതിക്കെടുത്തി, ചുറ്റുഭാഗത്തും അന്ധകാരം പടരുകയാണ്. ആ സമയത്ത് അതിഥി ഒന്നും അറിയാതെ കഴിക്കുകയാണ്. പ്രിയപ്പെട്ട ഭാര്യയും ഭർത്താവും പൊന്നുമോനും കരിക്കാടെ വിശപ്പ് കത്തിയാളുമ്പോഴും കരിക്കാടെ കൈ പിൻവലിച്ചു. ഇരുട്ടായത് കൊണ്ട് അതിഥി അറിയുന്നില്ല. കുറെ സമയം കഴിയുമ്പോൾ ഒരു ശബ്ദം കേൾക്കുന്നു, അൽഹംദുലില്ലാ അല്ലദി അത്അമന വസഖാന വദഅൽനാ മിനൽ മുസ്ലിമീ. അല്ലാഹുമ്മ അത്ഇമ്മൻ അത്അമന വസ്കി മൻ സഖാന. അല്ലാഹുമ്മ ഗ്ഫിർ ലഹും വർഹംഹും വബാരിക് ലഹും ഫീമാ റസഖ്തഹും. അല്ലാഹുവേ അൽഹംദുലില്ലാ, സർവസ്തുതിയും നിനക്കാണ് തമ്പുരാനെ. അല്ലാഹുവേ പടച്ചവനെ, എനിക്ക് ഭക്ഷണം നൽകിയവർക്ക് നീ ഭക്ഷണം കൊടുക്കണേ, എനിക്ക് വെള്ളം തന്നവർക്ക് നീ കുടിപ്പിക്കണേ, അവർക്ക് നീ നൽകിയതിന് നീ ബറക്കത്ത് നൽകണേ തമ്പുരാനെ. ഈ വാക്ക് കേൾക്കുമ്പോഴാണ് അവർക്ക് മനസ്സിലായി, അതിഥിയാണ് വയറ് നിറഞ്ഞപ്പോ അയാളെ ഹംദ് പറഞ്ഞതാണ്, അൽഹംദുലില്ലാ, എത്രയോ സ്തുതിയാണ് തമ്പുരാനെ നിനക്ക്. പെട്ടെന്ന് അബൂതലഹ റളിയല്ലാഹു അൻഹു വിളക്ക് കൊളുത്തി, അവിടെ മുഴുവനും പ്രകാശം പരക്കുകയാണ്. അതിഥി സമാധാനത്തോട്, വല്ലാത്ത സന്തോഷത്തോട് അതിഥി അവരോട് സലാം പറഞ്ഞ് അവർക്ക് വേണ്ടി ദുആ ചെയ്ത് ഇറങ്ങിപ്പോയി അവിടെ നിന്ന്. സഹോദരങ്ങളെ, ഉമ്മു സലമ റളിയല്ലാഹു അൻഹാ പാത്രമെടുത്ത് കഴുതി വെച്ചു. കൂരാക്കൂരിട്ടാണ് അബൂതലഹ റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബം എന്ന് പട്ടിണിയാണ്. അബൂതൽഹയുടെ കുടുംബം ഒന്നും വല്ലാത്ത പട്ടിണിയിലാണ്. അവര് മൂന്ന് പേരും ഭക്ഷണം കഴിച്ചില്ല, ഗൃഹനാഥനും കഴിച്ചില്ല, ഗൃഹനാഥയും കഴിച്ചില്ല, മകനും കഴിച്ചില്ല. ആ പാതിരാ സമയത്ത് വിശം മുട്ടിയ വയറുമായി അവര് തറയിലേക്ക് തടപ്പായ വിരിച്ചു. വലതുഭാഗത്ത് ഉമ്മ കിടന്നു, ഇടതുഭാഗത്ത് പിതാവ് കിടന്നു. അവരുടെ ഇടയിൽ ഒരു പരാതിയുമില്ലാതെ എട്ടു വയസ്സുകാരൻ അനസം കിടന്നു, എട്ടു വയസ്സുകാരൻ അനസം കിടന്നു, വയറ് വല്ലാതെ കത്തുകയാണ്. അന്നത്തെ ദിവസം ഭക്ഷണം കടിച്ചിട്ടില്ല. സഹാബാക്കട അവസ്ഥ ഇതാണല്ലോ, അവര് വയറ് പൊത്തിപ്പിടിച്ച് കിടക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പൊന്നുമോൻ അനസ് പോലും ചോദിച്ചില്ല, പിതാവ് എനിക്ക് തരാതെ എന്തിന് മറ്റൊരാൾക്ക് കൊടുത്തു നിങ്ങൾ, എനിക്ക് തരാത്തതെന്തെന്ന് അനസ് ചോദിച്ചില്ല. നമ്മുടെ മക്കൾ ചോദിക്കാതിരിക്കുമോ? പള്ളിക്ക് കൊടുത്താൽ ചോദ്യം ചെയ്യുന്ന മക്കൾ, നന്മക്ക് കൊടുത്താൽ തടസ്സം നിൽക്കുന്നവർ, ആ പൊന്നുമോൻ പോലും ചോദിച്ചില്ല എനിക്കെന്തേ തരാതിരുന്നതെന്ന്. ഭാര്യ പരാതി പറഞ്ഞില്ല, എനിക്ക് വിശക്കുന്നുവെന്ന്. അല്ലാ കിട്ടമാണോ, ഞങ്ങളത് ചെയ്തു എന്ന് പറഞ്ഞ് കമിഴ്ന്നു കിടക്കുകയാണ്. ആ മക്ക നഗരം മുഴുവനും ഉറങ്ങുകയാണ്. ഉറങ്ങാട വിശപ്പ് കാരണത്താൽ തിരിഞ്ഞും മറിഞ്ഞും ഒരു കുടുംബം കിടക്കുകയാണ്. നമുക്കറിയാമല്ലോ, വിശന്ന് വയർന്ന് വിശപ്പ് വല്ലാതെ കൂടിയാൽ പിന്നെ ഉറക്കം വരില്ല, തിരിഞ്ഞും മറിഞ്ഞും കിടക്കുകയാണ്. മദീന നഗരത്തിൽ മുഴുവനും ആ കുടുംബം പാട്ടാവുകയാണ്. രാവിലെ പെട്ടെന്നതാ സുബഹിയുടെ ബാങ്ക് കേട്ടു. അബൂതലഹ റളിയല്ലാഹു അൻഹു മകനെ
വിളിച്ചു, മനസ്സേ എഴുന്നേൽക്കുക, പള്ളിയിലേക്ക് പോകാം. മനസ്സേ വിഷം നട്ടിയ വയറുമായി പൊന്നുമോൻ എഴുന്നേറ്റു, ഉപ്പാന്റെ കയ്യും പിടിച്ചു നടക്കുകയാണ്. പോകുന്ന വഴിയിൽ അനസ് പറയുന്നു, ഉപ്പ എന്റെ കാലുകൾ തളരുന്നു. ഭക്ഷണം കഴിക്കാതെ വിശക്കുന്നു, ഉപ്പ എന്റെ കാല് തളരുന്നു. ഉപ്പ അബൂ തലഹ റളിയല്ലാഹു അൻഹു മകനെയും വിളിച്ച് അല്ലാഹുവിന്റെ റസൂലിന്റെ മസ്ജിദിൻ നബവിയിലെത്തി. സുബഹി നമസ്കാരം പ്രവാചകന്റെ ഇമാമത്തിന്റെ കീഴിൽ നിർവഹിച്ചു. അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ വന്ന് ആരോടും പറയാതെ വിശം നട്ടി വയറുമായിട്ട് അബൂ തലഹ ഇരിക്കുകയാണ്. എങ്ങനെയാണ് ഖുർആനിലെ വീട് രൂപാന്തരപ്പെടുന്നതെന്ന് കേൾക്കുക. ഒരേ മനസ്സുള്ളവർ കുടുംബത്തിൽ താമസിച്ചപ്പോൾ അത് ഖുർആനിലെ വീടായി. അല്ലാഹുവിന്റെ റസൂല് സലാം വീട്ടി, അല്ലാഹുവിന്റെ റസൂല് സലാം വീട്ടി. ഉടനെ അല്ലാഹുവിന്റെ റസൂല് തിരിഞ്ഞു നിന്ന് ചോദിച്ചു, അത്രേ ഐനാബാ തൽഹ, എവിടെ അബൂ തൽഹ, എവിടെ എവിടെ അബൂ തൽഹ, എവിടെ അബൂ തൽഹ, എവിടെ. ആ സമയത്ത് വിഷം നൊട്ടിയ വയറുമായിട്ടിരിക്കുന്ന അബൂ തൽഹ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് പറഞ്ഞു, നബിയേ അനയാ റസൂലല്ലാഹ, ഞാനുണ്ട് നബിയേ. അബൂ തൽഹ ഇവിടെയുണ്ട് നബിയേ. അല്ലാഹുവിന്റെ റസൂൽ അബൂ തൽഹ റളിയല്ലാഹു അൻഹു എന്തിനാണ് റസൂൽ തന്നെ തിരക്കുന്നതെന്നറിയാതെ എഴുന്നേറ്റ് നിൽക്കുമ്പോ പള്ളിയിൽ തിങ്ങിക്കൂടിയ പതിനായിരങ്ങളുടെ നടുവിൽ വെച്ച് അല്ലാഹുവിന്റെ റസൂൽ ചന്ദ്രനേക്കാൾ ശോഭയുള്ള വദനത്തിൽ നിന്ന് പറയുന്നു, അബൂ തൽഹ, ഇന്നലെ നിന്റെ വീട്ടിൽ പാതിരാത്തിൽ നടന്ന അതിഥി സൽക്കാരം അത് അല്ലാഹു വല്ലാതെ ഇഷ്ടപ്പെട്ടു പോയി. അബൂ തൽഹ, നിന്റെ അതിഥി സൽക്കാരം അല്ലാഹു വല്ലാതെ ഇഷ്ടപ്പെട്ടു പോയി. അബൂ തൽഹ, അബൂ തൽഹ അത്ഭുതപ്പെട്ടു പോയി. ആരുമറിയാത്തത് അല്ലാഹുവിന്റെ റസൂൽ എങ്ങനെയാണ് അറിഞ്ഞത്? ആരുമറിയാത്തത് അല്ലാഹുവിന്റെ റസൂൽ എങ്ങനെയാണ് അറിഞ്ഞത്? അബൂ തൽഹ വിശപ്പ് സഹിക്കാതെ ചോദിച്ചു പോയി, അല്ലാഹുവിന്റെ റസൂലേ, അങ്ങ് അക്കാര്യം അറിഞ്ഞോ നബിയേ, അക്കാര്യം അങ്ങറിഞ്ഞോ നബിയേ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, അബൂബക്കർ, അബൂ തൽഹ, ഞാൻ മാത്രമല്ല അറിഞ്ഞത്, ജിബ്രീലും അറിഞ്ഞു, അല്ലാഹു അറിഞ്ഞു, ജിബ്രീൽ അറിഞ്ഞു, ലക്ഷക്കണക്കിന് മലക്കുകളും അറിഞ്ഞു. അബൂ തൽഹ, നീ ഇന്നലെ രാത്രി നീയും നിന്റെ ഭാര്യയും നിന്റെ മകനും അതിഥിക്ക് കൊടുത്തിട്ട് വിശം നൊട്ടിയ വയറുമായി, നിന്റെ ചെട്ടക്കുടലിൽ കമഴ്ന്ന് കിടന്നിട്ട് നിങ്ങൾ വിശപ്പടക്കാൻ കഴിയാതെ പൊട്ടിക്കരയുമ്പോ അബൂ തൽഹ, നിന്റെ വീട് കാണാൻ ലക്ഷക്കണക്കിന് മലക്കുകൾ ഭൂമിയിലേക്ക് വന്നു. അബൂ തൽഹ, ഇന്നലെ നിന്റെ കുടിലിന്റെ വെളിയിൽ ഒരു വല്ലാത്ത തിരക്കായിരുന്നു, ആ തിരക്ക് നീ അറിഞ്ഞു. അബൂ തൽഹ, ലക്ഷക്കണക്കിന് മലക്കുകൾ നിന്റെ വീട് കാണാൻ തിക്കും തിരക്കും കൂട്ടുകയായിരുന്നു, മലക്കുകൾ വല്ലാതെ ഇഷ്ടപ്പെട്ടു പോയി. അബൂ തൽഹ, രാവിലെ സുബഹിന്റെ പ്രഭാതം വിടരുന്നത് വരെ മലക്കുകൾ നിന്റെ കുടിലിൽ പട്ടിണി കിടക്കുന്ന നിന്നെ കാണാ ഉള്ളത് മുഴുവനെ മറ്റുള്ളവന് കൊടുത്തിട്ട് പട്ടിണി കിടന്നുറങ്ങുന്ന നിന്നെ കാണാൻ ഒന്നോർത്ത് നോക്കു സഹോദരങ്ങളെ. ഒരു നഗരം മുഴുവനും കിടന്നുറങ്ങുന്നു, അവിടെ ഒരു കുടിലിൽ വെളിച്ചം തിളഞ്ഞു നിൽക്കുന്നു. ഒരു ഭാര്യയും ഭർത്താവും മകനും മറ്റുള്ളവന് വിളമ്പി കൊടുത്തിട്ട് കമഴ്ന്ന് കിടന്നിട്ട് പള്ള വയ പള്ളയ പള്ള ഭൂമിയിലെ കൊട്ടിച്ചു വെച്ച് കിടന്നുറങ്ങുന്നു, അവരെ കാണാൻ മലക്കുകൾ ഇറങ്ങുന്നു. ജിബ്രീൽ വരുന്നുണ്ട്, അബൂ തൽഹ, അബൂ തൽഹ പൊട്ടി പൊട്ടിക്കരഞ്ഞു പോയി. അബൂ തൽഹ റളിയല്ലാഹു അൻഹു, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, തീർന്നില്ല അബൂ തൽഹ, തീർന്നില്ല അബൂ തൽഹ, നിന്റെ വീട് അല്ലാഹു വല്ലാതെ ഇഷ്ടപ്പെട്ടു പോയി. ആയിഷയുടെ അടുക്കൽ കിടക്കുമ്പോ എന്റെ അടുക്കലേക്ക് ജിബ്രീൽ വന്നു, അബൂ തൽഹ, എന്നിട്ട് എന്നോട് പറഞ്ഞു, നബി അങ്ങറിഞ്ഞു, അങ്ങയുടെ അനുയായികൾ മൂന്ന് പേര് പട്ടിണി കിടക്കുന്ന നബിയേ, ഞാൻ ആയിഷയുടെ അടുക്കൽ കിടക്കുകയാണ്, എന്നോട് പറഞ്ഞു മൂന്ന് പേര് പട്ടിണി കിടക്കുന്ന നബിയേ, ഒരു വീട്ട് അറിഞ്ഞോ നബിയേ. അല്ലാഹുവിന്റെ ഖുർആൻ ആയത്തിറങ്ങി, അബൂ തൽഹ, ഇന്നലെ നീ പട്ടിണി കിടന്നപ്പോ നിന്റെ വീട് അല്ലാഹു ആയത്തിൽ ഉൾപ്പെടുത്തി. അബൂ തൽഹ, അല്ലാഹുവിന്റെ റസൂൽ ആയത്തോതി കേൾപ്പിക്കുന്നു, അബൂ തൽഹ, വല്ലദീന തബവ്വഉ ദാര വല്ലീമാന മിൻ ഖബലിഹിം യുഹിബ്ബൂന മന ഹാദറ ഇലൈഹിം വലാ യജിദൂന ഫീ സുദൂരിഹിം ഹാദ മിമ്മാ ഉതു വയുതിറൂന അലാ അൻഫുസിഹിം വലൗ കാന ബിഹിം ഹസാസ വമൻ യൂഖ സുഖ നഫ്സിഹി ഫഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. സൂറത്തിലെ ഹസ്റിൽ ആയത്തിറങ്ങി, അബൂ തൽഹ, വല്ലദീന തബവ്വഉ ദാര, തങ്ങളുടെ വീടിനെ തയ്യാറാക്കി വെച്ചവർ, വല്ലദീന തബവ്വഉ തയ്യാറാക്കി വെച്ചവർ, അദ്ദാറ തങ്ങളുടെ വീടിനെ. ഈ അദ്ദാറ ഏതെന്നറിയുമോ? ഖുർആനിൽ അല്ലാഹു സൂര്യനെ കുറിച്ച് പറഞ്ഞു, ചന്ദ്രനെ കുറിച്ച് പറഞ്ഞു, അണുക്കളെ കുറിച്ച് പറഞ്ഞു, അമീബയെ കുറിച്ച് പറഞ്ഞു, നക്ഷത്രത്തെ കുറിച്ച് പറഞ്ഞു, താരാപഥത്തെ കുറിച്ച് പറഞ്ഞു, ഗാലക്സിയെ കുറിച്ച് പറഞ്ഞു, സമുദ്രത്തെ കുറിച്ച് പറഞ്ഞു, മാമലകളെ കുറിച്ച് പറഞ്ഞു, മാമയിലുകളെ കുറിച്ച് പറഞ്ഞു,
കാടിനെ കുറിച്ച് പറഞ്ഞു, തരുക്കളും താരകങ്ങളും പറഞ്ഞു. അക്കൂട്ടത്തിൽ അല്ലാഹു പറഞ്ഞു ഒരു വീടിനെ കുറിച്ച്, ആ വീടാണ് വല്ലദീന തബവ ഉദ്ദാറ. അദ്ദാർ ഏതെന്നറിയുമോ? ദാറു ഉമ്മി സലമ. ഉമ്മുസലമയുടെ വീടാണ് സഹോദരങ്ങളെ. ആ വീട് ആരുടെ വീടെന്നറിയുമോ? ആ വീടാണ് ദാറു അബീ തൽഹ, അത് അബൂതൽഹയുടെ വീടാണ്. ചെറുപ്പക്കാരാ വീട് ആരുടെ വീടാണെന്നറിയുമോ? അതാണ് ദാറു അനസ്, അനസിന്റെ വീടാണത്, അനസിന്റെ വീടാണത്. എത്രയോ അനസുമാരും എത്രയോ തൽഹമാരും എത്രയോ ഉമ്മുസലമമാരും ഇന്നും ലോകത്തുണ്ട്. പക്ഷേ ഉമ്മുസലമയുടെ വീട് വീട്, അബൂതൽഹയുടെ വീട് വീട്, അനസിന്റെ വീട് വീട്. ആ വീട്ടിലേക്ക് രാത്രിയിൽ മലക്കുകളുടെ പാരാവാരം പോലെ പരന്നൊടുകുന്ന മലക്കുകൾ ഇറങ്ങിയ വീട് വീട്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ വീട് ഖുർആന്റെ വീടാകണം, നമ്മുടെ കുടുംബം ഖുർആന്റെ കുടുംബമാകണം. ഒന്നാലോചിച്ചു നോക്ക്, ഒന്നാലോചിച്ചു നോക്ക്. ഭാര്യയും ഭർത്താവും മക്കളും ഒരേ മനസ്സോടെ കിടന്നുറങ്ങിയപ്പോ ആ വീട്ടിലേക്ക് മലക്കുകൾ വന്നെങ്കിൽ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, പാതിരാ സമയത്ത് കള്ളും കുടിച്ചിട്ട് വീട്ടിൽ പോയി കിടന്നുറങ്ങിയ നിന്റെ വീട്ടിൽ അള്ളാന്റെ മലക്കിറങ്ങുമോ? നീ പലിശ മേടിച്ച് തിന്നാൽ നിന്റെ വീട്ടിൽ മലക്കിറങ്ങുമോ? അള്ളാന്റെ മലക്ക് വൈകുന്നേരം കള്ളും കുടിച്ചിട്ട് ആ വൽ കല്ല് വയറ്റിൽ കിടക്കുന്ന അവസ്ഥയിൽ വീട്ടിലൊരു റൂമിലെങ്ങാനും ഒരു കല്ല് കുടിയനുണ്ടായാൽ വല്ലാഹി ആ വീട്ടിൽ മലക്കിറങ്ങില്ല. പലിശ മേടിക്കുന്നവനാണോ? മലക്കിറങ്ങില്ല. നിന്റെ പോക്കറ്റിൽ ലോട്ടറിയാണോ? മലക്കിറങ്ങില്ല. എന്റെ സഹോദരങ്ങളെ, എങ്ങനെയാണ് നമ്മുടെ വീട്ടിൽ മലക്കിറങ്ങുന്നത്? നമ്മുടെ കുടുംബം മലക്കുകൾക്ക് വരാനുള്ള കുടുംബമാകുമോ? അങ്ങനത്തെ കുടുംബമാകുമ്പോഴാണ് ഖുർആന്റെ കുടുംബമാവുക. അങ്ങനത്തെ കുടുംബമാകുമ്പോഴാണ് കുടുംബമാവുക. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. വീട്ടിൽ ഖുർആനിൽ ഒരു വീട്, വല്ലദീന തബവ്വ ഉദ്ദാറ, ആ അദ്ദാർ ദാറു ഉമ്മി സലമയാണ്, ഉമ്മു സലമയുടെ വീട്. ഇന്ന് നമ്മുടെ വീട് കോൺക്രീറ്റ് സൗധങ്ങളാണ്. മുഗൾ രാജവംശത്തിന്റെ ശില്പ ചാതുരിയെ പോലും തോൽപ്പിക്കുന്ന സുന്ദരമായ വീടുകൾ, കോൺക്രീറ്റ് സൗധങ്ങൾ. ഒരു കൊതുകിന് പോലും കയറുന്നു കരാൻ പറ്റാത്ത ശീതീകരിച്ച റൂമിൽ നമ്മൾ കിടന്നുറങ്ങുന്നു. പക്ഷെ നമ്മുടെ വീട്ടില് സർവരും വരും, മലക്ക് വരൂല. വരൂ നമ്മുടെ വീട്ടിൽ മലക്ക് വരൂ. നമ്മുടെ കുടുംബത്തിൽ മലക്കുകൾ വന്നാലല്ലേ നമ്മുടെ കുടുംബം കുടുംബമാവൂ. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഖുർആനിലെ കുടുംബം എന്ന് പറയുന്ന വിഷയം. ആ ഖുർആനിലെ കുടുംബം എന്ന് പറയാൻ ഭാര്യ മാറണം, ഭർത്താവ് മാറണം, മക്കൾ മാറണം, മാതാപിതാക്കൾ മാറണം. ഇല്ലാതെ ആ കുടുംബം നല്ല കുടുംബമാവൂല. അള്ളാഹു തൗഫീഖ് നൽകട്ടെ, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നിങ്ങളുടെ വീട് കുടുംബം അള്ളാഹുവിന്റെ മലക്കിറങ്ങുന്ന കുടുംബമാകണം. അള്ളാഹു അങ്ങനെ ആക്കട്ടെ, അള്ളാഹു അങ്ങനെ ആക്കട്ടെ. മലക്കിറങ്ങുന്ന വീടാക്കാൻ വേണ്ടി മൂന്ന് കാര്യം പറഞ്ഞുതരാം. ചെയ്യുവോ? ചെയ്യുവോ? ചെയ്യോ? ഇല്ലയോ? ഇത്രയും പേര് ഇൻഷാല്ലാ ഇത്ര സൗണ്ടേ ഉള്ളൂ. ഉറക്കെ പറയും ഇൻഷാല്ലാ. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നും ചെയ്യണ്ട, നിങ്ങൾ 10,000 ഒന്നും എനിക്കും തരണ്ട. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഇൻഷാല്ലാ, പൈസ മുടക്കൊന്നുമില്ല. ചെയ്യാൻ പറ്റുന്ന എല്ലാവരും ഒന്ന് ഇൻഷാല്ലാ പറയും. കണ്ട, പൈസ മുടക്കുണ്ടെന്ന് പറഞ്ഞവർ ഇൻഷാല്ലാ പറയായിരുന്നു. അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ഭൂമിയിൽ നിൽക്കുന്നവർക്ക് ആകാശത്തിലെ നക്ഷത്രങ്ങൾ വെളിച്ചം നൽകുന്നത് പോലെ, ഭൂമിയിലുള്ളവർക്ക് ആകാശത്തിലെ നക്ഷത്രങ്ങൾ വെളിച്ചം നൽകുന്നത് പോലെ ആകാശത്തുള്ള മലക്കുകൾക്ക് ഭൂമിയിലെ ചില വീടുകൾ വെളിച്ചം നൽകുമെന്ന് ലോകൈക ഗുരു നബി മുഹമ്മദ് മുസ്തഫ. നമ്മുടെ കുടുംബത്തിലും മലക്കിറങ്ങി വരട്ടെ, ജിബ്രീൽ വരട്ടെ, ജിബ്രീൽ വരട്ടെ. ജിബ്രീലു നാദ ഫീ മനസ്സതി ഹുസ്നിഹി അദാ കഹീലു തർബിഹാദ അഹമ്മദു. ജിബ്രീലു നാദ ഫീ മനസ്സതി ഹുസ്നിഹി സൗന്ദര്യത്തിന്റെ മേച്ചിൽ പുറത്തു നിന്ന് ജിബ്രീൽ വിളിച്ചു പറയട്ടെ, ഏതാണ് വിളിച്ചു പറയുന്നത്? ഹാദാ അഹമ്മദു, ഇത് അഹമ്മദാണ്, അഹമ്മദ് ഇവിടെ ജനിച്ചിരിക്കുകയാണ്, അഹമ്മദ് ഇവിടെ ജനിച്ചിരിക്കുകയാണ്. ആമിനാ ബീവി അല്ലാഹുവിന്റെ റസൂലിനെ പ്രസവിക്കുമ്പോ ആരാണ് സഹോദരങ്ങളെ ആമിനയുടെ ചെറ്റക്കുടലിൽ വന്നു പോയതാരാണ്? ജിബ്രീലു റവ്വാഹും ബിഹാദദ്ദാറു. അല്ലാഹുവിന്റെ റസൂലിന്റെ ഉമ്മ ആമിനാ ബീവി റസൂലിനെ പ്രസവിക്കുകയാണ്. ഇത് ബുദ്ധിയുള്ളവർക്കെ മനസ്സിലാകൂ, മനസ്സിൽ തിന്മയില്ലാത്തവർക്കെ മനസ്സിലാകൂ. അഖിലതിൽ സമസ്താകേ, വെറും ബുദ്ധി കൊണ്ട് കരുതുന്നവർക്കത് മനസ്സിലാവില്ല. അല്ലാഹുവിന്റെ റസൂൽ ആമിനയുടെ വീട്ടിൽ പ്രസവിക്കപ്പെടുകയാണ്. വാനലോകത്ത് നിന്ന് മലക്കുകൾ ഇറങ്ങുകയാണ്. ആരാണ് വരുന്നതെന്നറിയുമോ? ജിബ്രീലാണ് നായകൻ. ജിബ്രീലു റവ്വാഹും ബിഹാദദ്ദാറു. ആ വീട്ടിൽ ജിബ്രീൽ വരികയും പോവുകയും ചെയ്തുകൊണ്ടിരുന്നു.
ജിബ്രീൽ വന്ന് വരികയല്ല പിന്നെയോ. ആമിനാബി പ്രസവിക്കുന്നു, എന്റെ പെങ്ങളെ ലോകത്ത് എത്ര പ്രസവം നടക്കുന്നു നമ്മുടെ വീട്ടിൽ, വരുമോ ജിബ്രീൽ? എന്റെ ജിബ്രീൽ വരൂല്ലേ? ജിബ്രീൽ വരൂല്ലേ? വരും. അലൈഹിസ്സലാം, ജിബ്രീൽ വരും. അള്ളാഹു പറഞ്ഞു വിടും, പക്ഷെ നമ്മുടെ വീട് ഇബ്രാഹിമിന്റെ വീടാകും, അവിടെയാണ് പ്രശ്നം. നമ്മുടെ ലോകത്ത് എത്ര പ്രസവങ്ങൾ നടക്കുന്നു. പിന്നെ പ്രസവം നടക്കണല്ല, പണ്ടൊക്കെ എല്ലാം പേറായിരുന്നു, ഇപ്പൊ എല്ലാം കീറാണ്, സിസേറിയൻ. അതുകൊണ്ടാണ് വരാത്തെന്ന് എനിക്ക് തോന്നി. വരുവോ ജിബ്രീൽ? ജിബ്രീൽ വരികയല്ല അലൈഹി സ്വലാത്തു വസ്സലാം. ജിബി അലൈഹി സ്വലാത്തു വസ്സലാം, മലക്കുകൾ വന്ന് ആമിനാബിയുടെ കുടിലിൽ ഇറങ്ങി നിന്നു. ജിബി അലൈഹി സ്വലാത്തു വസ്സലാം റവ്വാഹു വരികയും പോവുകയും ചെയ്തുകൊണ്ടിരുന്നു. ഈ കല്യാണ വീട്ടിലൊക്കെ തിരക്ക് കാണാൻ പാടില്ലേ? മേൽനോട്ടമുള്ള ആൾ അങ്ങോട്ട് പോകും, ഇങ്ങോട്ട് പോകും, അവിടെ പോകും, ഇവിടെ പോകും. അള്ളാന്റെ റസൂലിന്റെ വീട്ടിൽ വന്ന മേൽനോട്ടക്കാരൻ ജിബ്രീലു റവ്വാഹും ബിഹാരദ്ദാറൂ, ആ വീട്ടിൽ ജിബ്രീൽ വരുന്നു, തിരിച്ചു പോകുന്നു, അള്ളാഹു പറഞ്ഞു വിടുന്നു, വീണ്ടും തിരിച്ചു പോകുന്നു. ആ ചെറ്റക്കുടിലേക്ക്, വീടുകളിലേക്ക് മലക്കുകൾ ഇറങ്ങിയെങ്കിൽ ഇന്ന് നമ്മുടെ വീടുകളിൽ ചെറ്റക്കുടിലല്ല, ആ കാലമൊക്കെ കടന്നുപോയി. ഏതൊരുവനും മണിസൗദങ്ങളാണ്, ആ മണിസൗദത്തിലല്ലേ ിറങ്ങാനുള്ള പ്ലാറ്റ്ഫോം മാത്രം നമ്മുടെ വീട്ടിലില്ല. ജിബ്രീലിനിറങ്ങാനുള്ള പ്ലാറ്റ്ഫോം മാത്രം നമ്മുടെ വീട്ടിലില്ല. ഒരു സഹാബി മദീനത്തിരുന്ന് ഖുർആൻ പാരായണം ചെയ്യുകയാണ്. അദ്ദേഹത്തിന്റെ വെളിയിൽ കിടക്കുന്ന കുതിര കടന്ന് വല്ലാതെ ആക്രമം കാണിക്കുന്നു, കുതിര കയറ് പൊട്ടിക്കാൻ ശ്രമിക്കുന്നു, കുതിര കടന്ന് അലമുറയിട്ട് നിലവിളിക്കുന്നു. ആ സഹാബി ഖുർആൻ ഓതൽ നിർത്തി, ആ കുതിരയും മടങ്ങി നിന്നു. വീണ്ടും അദ്ദേഹം ഓതാൻ തുടങ്ങി, വീണ്ടും ആ കുതിര കടന്ന് വെപ്രാളം കാണിക്കാൻ തുടങ്ങി. അവസാനം അദ്ദേഹം ഓതുമ്പോഴല്ല കുതിര കടന്ന് പരാക്രമം കാണിക്കുകയാണ്. രാവിലെ പ്രവാചകന്റെ അടുക്കലെത്തിയ റസൂലല്ലാ, ഞാൻ ഖുർആൻ ഓതിയപ്പോ എന്റെ വീടിന്റെ പുറകിൽ കിടക്കുന്ന കുതിര കടന്നിട്ട് വല്ലാതെ അസ്വസ്ഥത കാണിച്ചു നബിയെ. അല്ലാണ്ട് റസൂൽ പറഞ്ഞു, സഹാബി വരിയ, നിങ്ങൾ ഖുർആൻ ഓതിയപ്പോ നിങ്ങളുടെ കുടിലിൽ ഇരുന്നിട്ട് എല്ലാവരും രാത്രിയിൽ ഉറങ്ങുമ്പോ, ആ സമയത്ത് നിങ്ങൾ ഖുർആൻ ഓതിയപ്പോ നിങ്ങളുടെ ഖുർആൻ ഓതല് കേൾക്കാൻ അല്ലാന്റെ മലക്കുകൾ നിങ്ങളുടെ വീട്ടിലോട്ടിറങ്ങി വന്നു. നീ രാത്രിയിൽ നിന്ന് ഖുർആൻ ഓതിയപ്പോ അല്ലാഹുവിന്റെ മലക്കുകൾ നിന്റെ വീട്ടിലോട്ടിറങ്ങി വന്നു. ആ മലക്കുകൾ ഇറങ്ങി വരുന്നത് കണ്ടിട്ട് നിന്റെ കുതിര പേടിച്ച് വെപ്രാളം കാണിച്ചതാണ്. എന്റെ പ്രിയപ്പെട്ട അനുചരാ, സുബഹി നമസ്കാരത്തിന്റെ സമയം വരെ നിങ്ങൾ ഖുർആൻ ഓതിക്കൊണ്ടിരുന്നെങ്കിൽ, എങ്ങാനും നിർത്താതെ നിങ്ങൾ ഓതിയിരുന്നെങ്കിൽ, ഇന്ന് മദീനയുടെ പ്രഭാതം മലക്കുകളെ കൊണ്ട് നിറയുമായിരുന്നു. ഇന്ന് രാവിലെ ഉറക്കമെഴുന്നേൽക്കുമ്പോ മദീനക്കാരും മലക്കുകളുടെ വലിയ ഒരു പ്രഭാതം കാണുമായിരുന്നെന്ന് ലോകൈക ഗുരുവേ തിരുദൂതരേ നബി മുഹമ്മദ് മുസ്തഫ. ഖുർആൻ ഓതിയപ്പോ മലക്കുകൾ ഇറങ്ങി വന്നു. അത് കണ്ടപ്പോ കുതിര ചാടി. നമ്മുടെ വീട്ടിൽ പുറകെ ഇരിക്കണ പോത്ത് ചാടുവോ? സുബൈയുടെ വാങ്ങുകളിൽ കിടക്കുന്ന പോത്ത് വേണമെങ്കിൽ എന്നെക്കാൾ അഫ്സൽ ഞാനാണ്. ഞാൻ പോത്താണെന്നെങ്കിലും വിചാരിക്ക, നീ ഒരു മനുഷ്യനായി പോയത്. സുബഹിക്ക് ബാങ്ക് വിളിക്കുമ്പോ കട്ടിലേ കിടന്ന് സുഖമായിട്ട് ഉറങ്ങാണ്. എന്റെ പൊന്നുമോനെ, നീ കട്ടിലേ കിടന്ന് സുഖമായിട്ട് ഉറങ്ങുമ്പോ നീ കിടക്കുന്ന കട്ടില് പണിത മരവില്ലേ, മരം, ആ മരം അള്ളാഹു നിസ്കരിക്കാത്ത നമ്മൾ മാത്രമേ ഉള്ളൂ. കട്ടിലേ കിടന്ന് ഉറങ്ങാണ്, ആ കട്ടിലുണ്ടാക്കിയ മരമുണ്ടല്ലേ, മരം, ആ മരം സുബൈ നിസ്കരിച്ചിട്ടാണ്. അള്ളാന്റെ ഖുർആൻ പറഞ്ഞല്ലേ മരങ്ങൾ നിസ്കരിക്കൂലേ. الرحمن علم القرآن خلق الإنسان علمه البيان الشمس والقمر بحسبان والنجوم والشجر يسجدان والنجوم നക്ഷത്രങ്ങളും والشجر വൃക്ഷങ്ങളും يسجدان ഇത് രണ്ടും സുജൂദ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഖുർആൻ അല്ലാഹ് പറഞ്ഞതായി നിരാകരിക്കാൻ പറ്റില്ലല്ലോ. വശതറു വൃക്ഷങ്ങൾ, നമ്മൾ വീട്ടിൽ കിടന്നുറങ്ങാണ്, വീട്ടിന്റെ മുമ്പിലുള്ള തെങ്ങ് സുബഹിസ്കരിച്ചിട്ടാണ് ഇരിക്കുന്നത്. അതിന്റെ സുജൂദ് ഓരോന്നിനും ഓരോന്നിന്റെ സുജൂദ് ഉണ്ട്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീക് നൽകട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, മലക്കുകൾ ഇറങ്ങുന്ന വീടായി മാറണം. അള്ളാഹു അങ്ങനെയാക്കട്ടെ. അതിലൊരു വീടായി അള്ളാഹു നമ്മുടെ വീടിനെ കബൂലാക്കട്ടെ. മൂന്ന് വിഭാഗം ആളുകളുടെ വീടുകൾ, അത് ആകാശത്ത് നിൽക്കുന്ന മലക്കുകൾക്ക് ഭൂമിയിൽ നിൽക്കുന്നവർക്ക് നക്ഷത്രം വെളിച്ചം നൽകുന്നത് പോലെ ആകാശത്തെ മലക്കുകൾക്ക് അത് ഭൂമിയിൽ വെളിച്ചം നൽകുന്ന വീടുകളാണ്. ആ വെളിച്ചം കണ്ടിട്ടാണ് അവർ വീട്ടിലേക്ക് ഇറങ്ങി വരുന്നത് നബി മുഹമ്മദ് മുസ്തഫ. മൂന്ന്
വിഭാഗം ആളുകളുടെ വീടുകൾ മംഗലപുരത്ത് രാത്രിയിൽ എല്ലാവരും ഉറങ്ങാണ്. ആകാശത്ത് നിന്ന് മലക്കുകൾ നോക്കുമ്പോ ആ മൂന്ന് കൂട്ടം ആളുകളുടെ വീടുകൾ മാത്രം ഇപ്പൊ ഈ ബൾബിട്ടിരിക്കുന്ന പോലെ നന്നായിട്ട് തിളങ്ങി നിൽക്കുന്നു. ആ തിളക്കം കണ്ടിട്ട് മലക്കുകൾ ഇറങ്ങി വരും. രാത്രി നമ്മൾ ഉറങ്ങുന്നു, മലക്കുകൾ വന്ന് നമ്മുടെ കുടുംബത്തിൽ ഇറങ്ങുന്നു. ആരുടെ വീടാണത്? ആക്കു, അങ്ങനെ ഒരാളെ വീട്ടിലാക്കു. ആരുടെ വീടാണ്? അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ഒന്നാമത്തെ വീട് വബൈത്തുൽ ആലിമി, ആലിമിന്റെ വീടാണത്. അള്ളാഹുവിന്റെ ഇൽമ് പഠിച്ച, അള്ളാഹുവിന്റെ ഖുർആൻ പഠിച്ച, തിരുദൂതരുടെ ഹദീസ് പഠിച്ച ഒരു ആലിമിന്റെ വീടാണത്. ഏതാലിമാണ്? ഇദാ അമിര ബിഹി, അവൻ പഠിച്ച ഇൽമനുസരിച്ച് അവൻ അമൽ ചെയ്താൽ പഠിക്കുകയും പഠിക്കുന്നത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുന്ന ഒരു പണ്ഡിതൻ നിന്റെ കുടുംബത്തിലുണ്ട്. ആ കുടുംബം മുകളിൽ വെളിച്ചമുള്ള കുടുംബമാണ് പണ്ഡിതന്റെ കുടുംബം. അള്ളാഹു നമ്മുടെ കുടുംബത്തിൽ ഒരു ആലിമിനെ നൽകി അനുഗ്രഹിക്കട്ടെ. സാധാരണ പറയൽ ആലിമിയുടെ കുടുംബമാണ്. എന്താ അതിന്റെ പ്രത്യേകത? വെളിച്ചമുള്ള കുടുംബമാണ്. അള്ളാഹു നമ്മുടെ കുടുംബത്തിൽ ഒരു ആലിമിനെ നൽകി അനുഗ്രഹിക്കട്ടെ. രണ്ടാമത്തെ വീടാരുടെ വീടാ? അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, വബൈതു ഹാഫിലുൽ ഖുർആൻ, ഖുർആൻ മനഃപാഠമാക്കിയ ഹാഫിളിന്റെ വീടാണത്. നിന്റെ കുടുംബത്തിൽ ഒരു ഹാഫിൽ ഉണ്ടോ? നിന്റെ കുടുംബത്തിൽ ആരുമുണ്ടാകട്ടെ, എഞ്ചിനീയർ ഉണ്ടാകട്ടെ, ഡോക്ടർ ഉണ്ടാവട്ടെ, ഏറ്റവും വലിയ പണക്കാരൻ ഉണ്ടാവട്ടെ, പക്ഷേ നിന്റെ കുടുംബത്തിൽ ഒരാളുണ്ടാകണം. ഖുർആനിലെ കുടുംബമാകണോ? നിന്റെ കുടുംബത്തിൽ ഒരാളെങ്കിലും ഉണ്ടാകണം. അതാരെന്നറിയുമോ? ഖുർആൻ മാമ ഹാഫിളിന്റെ വീടാണത്. അല്ലാഹു തൗഫീക് നൽകട്ടെ. ഖുർആൻ മനഃപാഠമാക്കിയ ഹാഫിള്, ഹാഫിളുൽ ഖുർആൻ, ഒരു കുടുംബത്തിൽ ഒരു ഹാഫിൾ ഉണ്ടോ? ആ വീട്ടിൽ മലക്കുകൾ ഇറങ്ങിയിരിക്കും. അല്ലാഹു നമ്മുടെ മക്കളെ ഹാഫിളുകളാക്കട്ടെ. ഷാനവാസിന് മക്കളെ ഹാഫിളുകളാക്കണമെന്ന് വലിയ ആഗ്രഹം. അല്ലാഹു കബൂലാക്കി തരട്ടെ. ഷാനവാസിനെനിക്ക് വലിയ പരിചയം. കഴിഞ്ഞ റമളാൻ 10 ദിവസം എന്റെ കൂടെ ഉണ്ടായിരുന്നു. അന്ന് എന്നോട് ഉസ്താദെ, മക്കളെ ഹാഫിളുകളാവാൻ ദുആ ചെയ്യുക. ഒരു പിതാവോ മാതാവോ ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്താൽ മക്കളെ ഹാഫിളുകളാക്കി. അല്ലാഹു തൗഫീക് നൽകട്ടെ. ഒരു ഹാഫിളിന് നാളെ സ്വർഗത്തിലേക്ക് 40 പേരെ ശുപാർശ ചെയ്യാം, കുടുംബാംഗങ്ങളെ മൊത്തം കയറ്റാം. ഇതാണ് ഖുർആനിലെ കുടുംബം. വബൈതു ഹാഫിളുൽ ഖുർആൻ, ഖുർആൻ മനഃപാഠമാക്കിയവന്റെ കുടുംബം. അതുകൊണ്ട് നമ്മുടെ കുടുംബത്തിൽ ഒരു ഹാഫിൽ ഉണ്ടാവണമെന്ന് വിചാരിക്കുക. ഇൻഷാല്ലാ ഞാൻ എല്ലാ സദസ്സിലും പറയുന്നതാണ്. കാരണം അള്ളാഹു എനിക്കങ്ങനെ ഒരു തൗഫീക് നൽകിയിട്ടുണ്ട്. അതെന്റെ ഉമ്മയുടെ ആഗ്രഹമായിരുന്നു. അള്ളാഹു അവർക്ക് സ്വർഗം കൊടുക്കട്ടെ. അള്ളാഹു അവർക്ക് സ്വർഗം കൊടുക്കട്ടെ. അള്ളാഹു അവർക്ക് സ്വർഗത്തിന്റെ കിരീടം കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. അവരാഗ്രഹിച്ചത് കൊണ്ടാണ് നമ്മൾ ഇന്ന് ഇൽമിന്റെ വഴിയിലെത്തിയത്. അല്ലെങ്കിൽ നമ്മൾ ആരും അവരാഗ്രഹിച്ചില്ലായിരുന്നെങ്കിൽ, എനിക്കൊരു മകൻ ഹാഫിളായത് വേണം എന്ന് എൻ്റെ ഉമ്മ ആഗ്രഹിച്ചില്ലായിരുന്നെങ്കിൽ, അഹമ്മദ് കബീർ ബാക്കബി എന്ന് പറയുന്ന ഒരാൾ ഈ സദസ്സിൽ ഇങ്ങനെ നിൽക്കുമായിരുന്നു. നമ്മുടെ എല്ലാ സുഹൃത്തുക്കളുടെയും ആത്മീയ ഗുരുക്കൾ അവരാണ്. അവരെ ഓർക്കാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ, അവരെ ഓർക്കാൻ നിനക്ക് കഴിയുന്നില്ലെങ്കിൽ, നമ്മളെക്കാൾ വലിയ നന്ദി കെട്ടവരാരാണ്? ലോകത്തുള്ള സർവ്വടത്ത് നമ്മൾ സിയാറത്തിന് പോകും. സ്വന്തം വാപ്പായുമായും കിടക്കുന്നിടത്ത് നമ്മൾ സിയാറത്തിന് പോകും. സ്വന്തം വാപ്പായും ഉമ്മായും കിടക്കുന്നിടത്ത് പോയി അവർക്ക് വേണ്ടി ഒരു യാസീൻ ദുആ ചെയ്യാൻ നമുക്ക് സമയമില്ല. അവിടെ പോകാൻ നമ്മുടെ ഹൃദയം വിശാലമാകുന്നില്ല. തൊട്ടടുത്ത് കിടക്കുന്നവരുടെ പേരിൽ ഓർക്കാൻ കഴിയുന്നില്ലെങ്കിൽ അകലെ കിടക്കുന്നവരെങ്ങനെയാണ് മനസ്സിൽ സ്ഥാനം പിടിക്കുന്നത്? അള്ളാഹു അവരുടെ എല്ലാവരെയും ജീവിതം ഖൈറാക്കി കൊടുക്കുമ്പോഴാകട്ടെ. പക്ഷെ നമുക്ക് പറയാം മാതാപിതാക്കളെ കുറിച്ച്. മൂന്നാമത്തെ ദിവസം അള്ളാഹു നമ്മുടെ കുടുംബത്തിലൊരു ഹാഫിളിനെ നൽകി അനുഗ്രഹിക്കട്ടെ. ഞാൻ കഴിഞ്ഞ ഷനവാസ് അറിയാം, നമ്മുടെ സെൻട്രൽ ജുമാമസ്ജിദിൽ ഒരു മാസം ഞാൻ ഖുർആൻ മാത്രം സംസാരിച്ചു. ഷൈഖ് തറാവീനെ അത് കേട്ടിട്ട് 19 കുട്ടികളാണ് ഹിഫ്ളിന് പോയത് കഴിഞ്ഞ ഒറ്റ വർഷം. ആ ഞാൻ താമസിക്കുന്ന പള്ളിയുടെ പരിസരത്ത്, ഞാൻ ജോലി ചെയ്യുന്ന പള്ളിയുടെ പരിസരത്ത്, അതിൽ ഒരു കുട്ടി ഇപ്പൊ 18 ജുസുവായി. അതിന്റെയൊക്കെ പ്രതിഫലം മതി നമുക്ക് ഈ പ്രഭാഷണത്തിന്റെ ഏറ്റവും അവസാനം. നിങ്ങൾ എന്റെ പ്രസംഗത്തിന് പ്രതിഫലം എന്താണ് എത്ര തരും? മതിയാവൂല. പക്ഷെ അള്ളാഹു പ്രതിഫലം നൽകാൻ തീരുമാനിച്ചാൽ ഇതൊക്കെ മതി നാളെ പരലോകത്ത്. അള്ളാഹു ഇത് കാണാൻ തൗഫീക് നൽകട്ടെ. നമ്മുടെ കുടുംബത്തിൽ ഒരു ഹാഫിള് ഉണ്ടാകണമെന്ന് തീരുമാനിക്കുക. ഒരാളെ കൊണ്ടുപോയി കബറി അടക്കിയാൽ 3 ദിവസമാകുമ്പോഴേ അവന്റെ കണ്ണഴുകാൻ തുടങ്ങും. അഴുകുന്നതാണ് ഒരു 3 ദിവസം കൊണ്ട് സുഹൃത്തേ നമുക്കുള്ള നയനം. രണ്ട് കണ്ണും അഴുകാൻ തുടങ്ങും. 40 ദിവസം കഴിഞ്ഞ് നോക്കിയാൽ തലയോട്ടി മാത്രമേ കാണൂ.
പക്ഷെ ഒരു ഖുർആൻ മനപ്പാടമാക്കിയ ഹാഫിളിന്റെ മയ്യത്ത് വെള്ളത്തുണിയിൽ പൊതിഞ്ഞിട്ട് കബറിലോട്ട് വെച്ചാൽ ആ ഹാഫിളിന്റെ ശരീരം ഒരു പുഴു പോലും തിന്നാൻ അടുക്കുകയില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഹാഫിളിന്റെ ശരീരം പുഴുക്കൾ തിന്നില്ല, ഖിയാമത്ത് നാൾ വരെ അങ്ങനെ തന്നെ മണ്ണോട് ചേരാതെ ഇരിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നാളെ പരലോകത്ത് എല്ലാവരും പരിഭ്രാന്തിയോടെ നിൽക്കുമ്പോ ആ സമയത്ത് ഒരു ഹാഫിളിനോട് അല്ല പറയും, നിനക്ക് ഇഷ്ടപ്പെട്ട 40 പേരെ നീ സ്വർഗത്തിലോട്ട് ശുപാർശ ചെയ്തോളൂ. അവനവന്റെ ഉമ്മയെ വിടാ ശുപാർശ ചെയ്യാതിരിക്കും, അവനെ ഹാഫിളാക്കിയ വാപ്പയെ ശുപാർശ ചെയ്യാതിരിക്കൂ. 40 പേരുടെ കൈ പിടിച്ചിട്ട് അവൻ സ്വർഗത്തിലേക്ക് പോകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. സ്വർഗത്തിലെത്തുമ്പോഴോ ഹാഫിളിന്റെ മാതാപിതാക്കൾ അല്ല വിളിച്ചിട്ട് ഒരു വലിയ സിംഹാസനത്തിൽ കയറ്റിയിരിച്ചു. എന്നിട്ട് അവരുടെ തലയിലൊരു മരതകരത്നങ്ങൾ പതിച്ച ഒരു കിരീടം തലയിലേക്ക് വെച്ചു കൊടുക്കും. വെച്ചു കൊടുത്തിട്ട് അവരെ പ്രത്യേക സ്ഥാനം നൽകി അല്ലാഹു അനുഗ്രഹിക്കുന്നു. മറ്റുള്ള മാതാപിതാക്കൾ ചോദിക്കുമ്പോൾ എന്ത് നന്മ ചെയ്തിട്ടാണ് ഇവർക്ക് ഈ പ്രതിഫലവും ഒരു പ്രത്യേക കനക കിരീടവും? ആ സമയത്താണ് ഒരു വലിയ സിംഹാസനം. നമ്മളൊരു പൊതുസമ്മേളനം നടക്കുമ്പോൾ കണ്ടിട്ടില്ലേ, അധ്യക്ഷനും ഉദ്ഘാടനം നടത്തുന്ന ആൾക്ക് നല്ല കസേര, ബാക്കിയുള്ളവർക്ക് ആശംസാ പ്രസംഗത്തിനൊക്കെ ഫൈബർ കസേര. അള്ളാഹു ഹാഫിളിങ്ങളുടെ മാതാപിതാക്കൾക്ക് ഒരു വലിയ സിംഹാസനം, ബാക്കിയുള്ളവർക്കൊക്കെ സദാ കസേര. അപ്പൊ ചോദിക്കും ഇവരെന്ത് ചെയ്തിട്ടാണ് ഇത്രയും വലിയ പ്രതിഫലം? ഇത് ഹാഫിളിങ്ങളുടെ മാതാപിതാക്കളാണ്, ഇത് ഹാഫിളിങ്ങളുടെ മാതാപിതാക്കളാണ്. നാളെ മലക്കുകൾ നിങ്ങളുടെ ചൂടെ ചൂണ്ടിട്ട് ഇത് ഹാഫിളിന്റെ വാപ്പയാണ്, ഹാഫിളിന്റെ ഉമ്മയാണ് എന്ന് പറയാൻ നമ്മുടെ കുടുംബത്തിനൊരു ഹാഫിളിനുണ്ടാക്കിയെടുക്കും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഒന്ന് നിയത്തി സഹോദരങ്ങളെ, ഒന്ന് നിയത്തി സഹോദരങ്ങളെ, നമ്മൾ ഈ മക്കളെ എഞ്ചിനീയറും ഡോക്ടറും ഒക്കെ ആക്കിയ ഒരു മാസം ശമ്പളം 100,000 രൂപ ഇതൊക്കെ കിട്ടിയിട്ടും മരിക്കാൻ നേരത്ത് വെള്ളം തരാൻ ആ മക്കൾ ആരുണ്ടായിരുന്നില്ലല്ലോ. അള്ളാഹു ഇത് നൽകട്ടെ, അള്ളാഹു നമ്മുടെ മക്കളെ നല്ലവരാക്കട്ടെ. നമ്മൾ ഏത് ദുനിയാവിന്റെ ഏത് കാര്യം ആഗ്രഹിച്ച് 1 വർഷം 100,000 രൂപ ഫീസ് കൊടുത്തിട്ട് വളർത്തിയാലും ആ മക്കൾ വിവാഹം കഴിയുന്നവരെ മാറിപ്പോകും. ഇൻഷാല്ലാ ഒരു ഹാഫിളിനെ ഉണ്ടാക്കിയെടുക്കുകയും അവര് ദുനിയാവിൽ ചിലപ്പോൾ ഒന്നും തരൂലായിരിക്കും, കാരണം അവർക്ക് പരിമിതമായ ശമ്പളം, പക്ഷെ സ്വർഗത്തിൽ അവർ കിരീടം നിൽക്കുന്നു. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. രണ്ടാമത്തെ വീട് ഖുർആൻ ഹാഫിളായാലുള്ള വീടാണ്. മൂന്നാമത്തെ വീട് ഖുർആൻ പാരായണം ചെയ്യുന്നവന്റെ വീടാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ആരാണോ സന്ധ്യാസമയത്ത് അവന്റെ വീട്ടിൽ ഖുർആൻ പാരായണം ചെയ്യുന്നത് ആ വീടാണ് സ്വർഗത്തിന്റെ വീടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഒന്ന് ആലിമിന്റെ വീട്, മറ്റൊന്ന് ഹാഫിളിന്റെ വീട്, മൂന്ന് ഖുർആൻ ഓതുന്നവന്റെ വീട്. അറ്റ്ലീസ്റ്റ് ഇൻഷാല്ലാ ഇതെങ്കിലും ചെയ്തുകൂടെ, ഇൻഷാല്ലാ മഗ്‌രിബിന് വീട്ടില് സുബഹിക്ക് വീട്ടില് ഖുർആൻ ഓതി. അള്ളാഹു നമ്മുടെ കുടുംബത്തിൽ അള്ളാഹു വെളിച്ചം നൽകട്ടെ, അള്ളാഹു വെളിച്ചം നൽകട്ടെ. അതിനുവേണ്ടി എന്തോതണം? കുടുംബത്തിൽ വീട്ടിൽ വെളിച്ചം ഉണ്ടാകണമെങ്കിൽ ഏതോതണം? ആയത്തിൽ 100 ഓതണം. അല്ലാഹു നൂറു സമാവാതി വല്ലൽ മതലു നൂരിഹി കമിഷ്കാതിൻ ഫീഹാ മിസ്ബാഹ് അൽ മിസ്ബാഹു വിസ്സുജാജ അസ്സുജാജതു കഅന്നഹാ കൗകബുൻ ദുർരിയ്യൻ യൂഖദു മിൻ സദറതിൻ മുബാറക മുബാറകതിൻ സൈതൂനതിൻ ലാ ശർഖിയതിൻ വലാ ഗർബിയ. സൂറത്തു നൂറിലെ ആയത്താണിത്, 34-ാമത്തെ ആയത്താണെന്ന് തോന്നുന്നു. ഈ ആയത്തോലിൻ വീട്ടിൽ വെളിച്ചവും പ്രകാശവും കിട്ടും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എന്ത് വെളിച്ചവാ? ആയത്ത് 100 വീട്ടിൽ വെളിച്ചം ഉണ്ടാകുന്ന പറഞ്ഞാൽ എന്താ? 60 CFL 120 വെളിച്ചം ഉണ്ടാകുന്നല്ല. ആ ആയത്ത് 100 ഓതിയാ മതി. CFL ഒക്കെ ഒരു കബീർ ഉസ്താദ് പറഞ്ഞു, വെളിച്ചം ഉണ്ടാകാൻ ആയത്ത് 100 ഓതിയാ മതി. നിന്റെ വീട്ടിൽ സമാധാനം സന്തോഷം എല്ലാം ഉണ്ടാകും ആയത്ത് 100 ഓതിയാൽ. എപ്പോൾ? സുബൈക്ക് ശേഷവും മഗ്‌രിബിന് ശേഷവും. കാരണം എന്താ? അല്ലാഹു 100 റസൂലുള്ളാഹി 100 ഖുർആൻ 100 ഖദ് ജാഅകും മിനല്ലാഹി 100 കിതാബു മുബീൻ ഖുർആൻ 100. ഈ ആയത്ത് സൂറത്തു നൂറിലാണ്. ഈ ആയത്തിന്റെ പേര് ആയത്തു നൂറ് എന്നാണ്. എല്ലാം വെളിച്ചമാണ്, എല്ലാം വെളിച്ചമാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് നമ്മുടെ വീട്ടിൽ ഈ മലക്കുകൾ ഇറങ്ങണം, ഈ മലക്കുകൾ ഇറങ്ങണം. മലക്കുകൾ കയറാ, മൂന്ന് വീടുകളിൽ മലക്കുകൾ കയറും. മൂന്ന് വിഭാഗം ആളുകളുടെ വീട്ടിൽ മലക്കുകൾ കയറുകയില്ല, ആ കുടുംബം നന്നാവുകയില്ല, ആ കുടുംബം ഇവിടെ സമാധാനം ഉണ്ടാവുകയില്ല. ഏതാണ് ആ മൂന്ന് വിഭാഗം ആളുകൾ? എന്തുകൊണ്ടാണ് ഞാനിത് പറയുന്നത് എന്ന് പറയാനാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. മൂന്ന് വിഭാഗം ആളുകളുടെ വീടുകളിൽ മലക്കുകൾ കയറുകയില്ല. മലക്ക് കയറിയില്ലെങ്കിൽ പിന്നെ ആ വീടിനെ കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല.
അതിലൊന്നാമത്തെ വീട് ഏതാണ്? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, മലക്കുകളാണല്ലോ നാം ചെയ്യുന്ന അഴ്മാലുകൾ അല്ലാഹുവിന്റെ മുമ്പിൽ എത്തിക്കുന്നത്, മലക്കുകളാണല്ലോ നാം ചെയ്യുന്ന സർവ്വ നാം ചെയ്യുന്ന നന്മകൾ അല്ലാഹുവിന്റെ അടുക്കലോട്ട് കൊണ്ടുപോകുന്നത്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, മൂന്ന് ആളുകൾ ചെയ്യുന്ന നന്മകൾ ഏറ്റെടുക്കാൻ മലക്കുകൾ വരികയില്ല. മൂന്ന് വിഭാഗം ആളുകൾ അവരുടെ സൽക്കർമ്മങ്ങൾ അവരുടെ തലയുടെ ഒരു ചാൻ മുകളിലോട്ട് പോവുകയില്ലെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അവൻ എത്ര നിസ്കരിച്ചാലും എത്ര നോമ്പ് പിടിച്ചാലും അവന്റെ സൽക്കർമ്മങ്ങൾ തലയുടെ ഒരു ചാൻ മുകളിലോട്ട് പോവുകയില്ലെന്ന് ലോകൈക ഗുരു നബി മുഹമ്മദ് മുസ്തഫ. മൂന്ന് വിഭാഗം ആളുകൾ അവരെ സൽക്കർമ്മങ്ങൾ ഒരു ചാൻ മുകളിലോട്ട് പോവുകയില്ല. മലക്കുകളല്ലേ സൽക്കർമ്മം കൊണ്ടുപോകുന്നത്, ഈ സൽക്കർമ്മം കൊണ്ട് മലക്കുകൾ വരില്ല, ഒരു ചാൻ മുകളിൽ നിൽക്കും. മൂന്ന് വിഭാഗം ആളുകൾ അവർ നിസ്കരിച്ച് എവിടം വരെ പോകും, എവിടം വരെ പോകും, ഇത്രയും ഒറ്റച്ചാൻ. അവരെ സക്കാത്ത് ഹജ്ജൊക്കെ എവിടം വരെ പോകും, എത്ര വരെ എത്തും, മാക്സിമം ഇവിടം വരെ എത്തും. ഇവിടം വരെ എത്തി അള്ളാഹു സൽക്കർമ്മം സ്വീകരിക്കൂ. സൽക്കർമ്മം ഒരാളുടെ സൽക്കർമ്മം സ്വീകരിക്കണമെങ്കിൽ എവിടം വരെ എത്തണം, എവിടം വരെ എത്തണം, ഒരാളുടെ സൽക്കർമ്മം സ്വീകരിക്കണം എവിടം വരെ എത്തണം, വടശ്ശേരി പോണം, അർശില് ഇല്ലിയും വരെ എത്തണം. ഖുർആൻ ഞാൻ പറയുന്ന മുഴുവൻ ഖുർആനാണ്. അങ്ങനെയല്ല, ഇന്ന കിതാബല്ലി നന്മ ചെയ്യുന്ന ആളുകളുടെ ഗ്രന്ഥങ്ങൾ അത് ഇല്ലീനിലാണ് എത്തേണ്ടത്. ഇല്ലീൻ വരെ എത്തിയാലേ അല്ലാ ഒരു സൽക്കർമ്മം സ്വീകരിക്കൂ. ഒന്നാൻ ആകാശത്തെത്തിയാല് സ്വീകരിക്കില്ല, രണ്ടാൻ ആകാശത്തെത്തിയാല് സ്വീകരിക്കില്ല, ഏഴാകാശം താണ്ടിയാല് സ്വീകരിക്കില്ല, ഇല്ലീനിൽ എത്തിയാലേ അല്ലാഹു സ്വീകരിക്കുകയുള്ളൂ. അപ്പൊ ഇല്ലീം വരെ എത്തണം, എത്തൂല. തലയുടെ മുകളിൽ ഒരു ചാൻ. ഒന്നാമത്തെ ആളാരാ? ചുരുക്കി പറയാൻ സമയത്തിരിയായിട്ട് നിർത്താം, ഇപ്പൊ തന്നെ നിർത്തിയേക്കാം, വിഷമിക്കുന്നു. ഒന്നാമത്തെ ആളാരാണ്? അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, അവൻ ആരെന്നറിയുമോ? റജുലുൻ അമ്മ ഖൗമൻ വഹും ലഹു കാരിഹൂൻ. റജുൽ എന്നൊരു പുരുഷനാണ്, അമ്മ കൗമൻ അയാൾ ഒരു സമൂഹത്തിന്റെ നേതാവായി, ഏകാധിപത്യത്തിലൂടെ ഒരു സമൂഹത്തിന്റെ നേതൃത്വം അയാൾ പിടിച്ചെടുത്തു. വഹും ലഹു കാരിഹൂൻ, ആ സമൂഹമാണെങ്കിലോ അവനെ മുഴുവനും ഒന്നടങ്കം വെറുക്കുകയാണ്, അവനൊന്ന് മാറിക്കിട്ടണമെന്ന് ആഗ്രഹിക്കുകയാണ്. ഏകാധിപത്യത്തിലൂടെ അധികാരം പിടിച്ചെടുത്ത ഏകാധിപതി, അവൻ എത്ര നിസ്കരിച്ചാലും അല്ലാഹു അവന്റെ സൽക്കർമ്മം സ്വീകരിക്കുകയേയില്ല. ഇസ്ലാമിന്റെ ജനാധിപത്യം എന്തൊരു ജനാധിപത്യവാ! ഏകാധിപത്യത്തോടെ ഒരു സമൂഹത്തിന്റെ അധികാരം പിടിച്ചെടുത്താൽ അവന്റെ സൽക്കർമ്മം പിന്നെ അല്ലാഹുവിനെ സ്വീകരിക്കൂല. ഇത്രയും വലിയ ജനാധിപത്യം പറഞ്ഞ റസൂലല്ലാതെ പിന്നെ വേറെ? രണ്ടാമത്തെ ആളാരാണ്? രണ്ടാമത്തെ ആളാരാണ്? വംറഹത്തിനൊരു പെണ്ണാണ്, വംറഹത്തിനൊരു പെണ്ണാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, മലക്കുകൾ വീട്ടിലോട്ട് വരാത്ത ഒരു വീട് ഏതെന്നറിയുമോ, ഒരു കുടുംബം ഏതെന്നറിയുമോ? വംറഹത്തിന് ആ കുടുംബത്തിലൊരു പെണ്ണുണ്ട്, ആ വീട്ടിലൊരു പെണ്ണുണ്ട്. ബാത്തത്ത് അവൾക്ക് ഒരു രാത്രി കടന്നു പോയി. അവളുടെ ഭർത്താവ് അവളുടെ കാര്യത്തിൽ കോപത്തിലാണ്, ഭർത്താവുമായിട്ട് അവൾ പണങ്ങിക്കിടക്കുകയാണ്. ആ സങ്ങനെ ഒരു രാത്രി കടന്നു പോയാൽ അവരുടെ വീട്ടിലേക്ക് മലക്കുകൾ വരികയില്ല. നിങ്ങളെ മക്കനെ ഇട്ടിട്ട് മുസല്ല ഇട്ട് നീ നിസ്കരിക്കുകയാണ്, അപ്പുറത്തെ കട്ടിലൊരു ഭർത്താവുമായിട്ട് പിണങ്ങിക്കടിയുകയാണ്, നിന്റെ സൽക്രമങ്ങൾ ഇല്ലീരിലേക്ക് എത്തുന്ന പ്രശ്നമേ ഇല്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ. വംറഹത്തിനൊരു പെണ്ണ് ബാത്തത്ത് ഒരു രാത്രി കടന്നുപോയി, 24 മണിക്കൂർ കഴിഞ്ഞു. ഭർത്താവ് അവളുടെ കാര്യത്തിലെ വലിയ കോപിട്ടനാണ്. ഭർത്താവിന്റെ ദേഷ്യം മനസ്സിലുള്ളിടത്തോളം, അല്ലെ, ഭർത്താവിനോട് അവൾ പടക്കുവാൻ മിണ്ടൂല. അങ്ങനെ നിൽക്കുന്ന സമയത്തിൽ അവൾ നിസ്കരിച്ചാൽ പോലും അല്ലാഹു സ്വീകരിക്കില്ല. ഭർത്താവിനോട് പൊരുത്തപ്പെട്ടാണ് നിസ്കരിക്കാൻ. കോളറൊന്നും പൊക്കണ്ട, മഹാമാരി കോളർ പൊക്കുന്നു, അവൾ നിസ്കരിക്കട്ടെ. ആരാണ് ഭർത്താവ് അവളോട് പിണങ്ങി കിടക്ക? എന്തിനാ പിണങ്ങി കിടക്കണേ? എന്തിനാ പിണങ്ങി കിടക്കണേ? എന്തിനാ? ഭർത്താവ് വിളിച്ചിട്ട് പറഞ്ഞു, പിന്നെ നീ ആ പാട്ടിയാലെ ചുരിദാറൊക്കെ ഇട്, നമുക്ക് സൂപ്പർ ജോഡിയിൽ അഭിനയിക്കാൻ പോവാം, ആരോ ഞാൻ വരൂല്ല എന്നതിനോട് ഞാൻ പിണങ്ങി.
അല്ലെങ്കിൽ ബാ നമുക്കൊന്ന് സെക്കൻഡ് ഷോയ്ക്ക് പോവാം. ഭാര്യ ഞാൻ പറയണില്ല, ശാബമാസമാണ് പിണങ്ങി. അവിടെ മലക്ക് ആ പെണ്ണിനെ കാണാൻ രണ്ടു പ്രാവശ്യം പോയി. ഒന്ന് നരകത്തെ പേടിച്ചുകൊണ്ട്, പിന്നെ ഈ പഹയന്റെ കൂടെ പോകാത്തോണ്ട് മലക്ക് ആകാശത്തോട്ട് ഒന്നുകൂടി തിരിച്ചു ഒന്നുകൂടി കണ്ടിട്ട് പോകാന്ന് പറഞ്ഞു. അങ്ങനെയല്ല, ദീനിയായ ഒരു കാര്യം പറഞ്ഞു, ഒരു പെണ്ണിനോട് പറഞ്ഞു നീ പറഞ്ഞ ഇടണം. പെണ്ണ് പറഞ്ഞു ഇടൂല, പിണങ്ങി മലക്ക് വരൂല. ഖുർആൻ ഓതണം എന്ന് പറഞ്ഞു, ഭാര്യ പറഞ്ഞില്ല നീ 7 മണിക്ക് സീരിയൽ കാണരുത്, ആ സമയത്ത് ഖുർആൻ ഓതണം. ഭാര്യ അതനുസരിച്ചില്ല, ഭർത്താവിനെ കാര്യത്തിൽ ദേഷ്യമാണ്. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, നിന്റെ നിസ്കാരം പിന്നീട് സ്വീകരിക്കപ്പെടൂല. അപ്പോ ഒരു കുടുംബം കുടുംബമാകണമെങ്കിൽ ആരൊക്കെ ശരിയാവണം? ഭാര്യയും ഭർത്താവും അകന്നു കിടക്കുന്ന കുടുംബത്തിൽ മലക്കിറങ്ങൂല. കുടുംബത്തിൽ എല്ലാവരും നന്നാവണ്ടേ? മൂന്നാമത്തെ വീടാരാ? അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, മൂന്നാമത്തെ സമൂഹം വാക്കുൽ വാലിദൈൻ, മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കുന്നവരുടെ കുടുംബം. മാതാപിതാക്കൾക്ക് തൃപ്തിയില്ല മക്കളുടെ പേരിൽ, അവന്റെ വീട്ടിലും മലക്കുകൾ ഇറങ്ങില്ലെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അപ്പൊ ഭർത്താവ് നന്നാവണം, ഭാര്യ നന്നാവണം, മാതാപിതാക്കൾ നന്നാവണം, മക്കൾ നന്നാവണം, ഇതൊക്കെ നന്നായൊരു കുടുംബം കുടുംബമാവും. അള്ളാഹു നമ്മുടെ കുടുംബത്തെ നല്ല കുടുംബമാക്കി തരട്ടെ. അള്ളാഹു നമ്മുടെ കുടുംബത്തെ നല്ല കുടുംബമാക്കി തരട്ടെ. അങ്ങനെ ആയാൽ എന്ത് ചെയ്യാം? മരിച്ചു പോയാൽ നാളെ സ്വർഗത്തിൽ വെച്ച് കണ്ടുപിടിക്കും. ഭാര്യ മരിച്ചവർ, ഭർത്താവ് മരിച്ചവർ, മക്കൾ നഷ്ടപ്പെട്ടു പോയവർ, സ്നേഹിച്ചവരെല്ലാം നേരത്തെ വിട പറഞ്ഞു പോയവർ, മരണം മാടിയെടുത്ത് വിളിച്ചുകൊണ്ട് പോയവർ, അവർക്കെല്ലാവർക്കും അള്ളാഹു നാളെ പരലോകത്ത് വെച്ച് എല്ലാവരും ചിതറി ചെറിച്ചു പോകും. എല്ലാവരും അള്ളാഹു ബന്ധങ്ങളെ ഇവിടെ വെച്ചിട്ടല്ല നിർത്തുന്നത്. ഖുർആൻ അള്ളാഹു പറയും, ഇങ്ങനെ സന്തോഷത്തോടൊരു കുടുംബം ഭൂമിയിൽ ജീവിച്ചാൽ അള്ളാഹു നാളെ പരലോകത്തെ കുറിച്ച് പറഞ്ഞതെന്താ? അന്ന് ഭാര്യ ഭർത്താവിനെ കണ്ടാല് നിൽക്കില്ല, മക്കള് മാതാപിതാക്കളെ കണ്ടാല് നോക്കാത്ത പരലോകത്ത് എല്ലാവരും പരസ്പരം ചിന്തിച്ചതറി പോകുമ്പോ അവസാന സ്വർഗ കവാടത്തെത്തുമ്പോ അതാ ഭാര്യ നിൽക്കുന്നു, ഭർത്താവ് നിൽക്കുന്നു, മക്കള് നിൽക്കുന്നു. അല്ല പറയും, സമാധാനത്തോടെ നിങ്ങൾ സ്വർഗത്തിലേക്ക് വന്നോ. കൊതിക്ക് സഹോദരങ്ങളെ, ആഗ്രഹിക്ക് സഹോദരങ്ങളെ, കയ്യിൽ പിടിച്ചിട്ട് ഭാര്യയുണ്ട്, നാം സ്നേഹിക്കുന്ന നമ്മുടെ പൊന്നുമക്കളുണ്ട്. അല്ലാഹുവേ, ഈ ദുനിയാവിന്റെ കൊച്ചുകൂരയിൽ മംഗലപുരത്തെ കൊച്ചു വീട്ടിൽ ആരൊക്കെ താമസിച്ചോ അവരെല്ലാം സ്വർഗത്തിലുണ്ട്. അല്ലാഹുവേ, സ്വർഗത്തിലോട്ട് കടന്നു ചെന്നുകൊള്ളുക. ആ സ്വർഗത്തിലേക്ക് കയറുകയാണ്. അല്ലാഹു പറഞ്ഞു, ദുനിയാവിലെ കുടുംബത്തിൽ നിങ്ങൾ പരസ്പരം സന്തോഷത്തോടെ ജീവിച്ചവരല്ലേ, ഇവിടെ നിങ്ങൾക്ക് ഞാനൊരു വീട് തരാം. അള്ളാഹു സ്വർഗത്തിലൊരു കുടുംബത്തിന് പറക്കാൻ വീട് തരും. എന്ത് വീടാണെന്നറിയുമോ? എന്ത് വീടാണെന്നറിയുമോ? ഒറ്റമുത്തിനാലുള്ള മാളികയാണ്. ഇവിടത്തേക്കാൾ സുന്ദരമായ വീടാണ് പരലോകത്ത് സ്വർഗത്തിൽ തരുക. ഒറ്റമുത്തിനാലുള്ള മാളികയാണ്. അകത്ത് നിന്നാൽ പുറം കാണാം, പുറത്ത് നിന്നാൽ അകം കാണാം. അതിലുള്ള മണ്ണും ചരലും ഇസ്കും ജൗഹറ, പിന്നെന്ത് പറയാനാ ഹബീബേ ഉള്ളറ. അതിലുള്ള മണ്ണും ചരലും ഇസ്കും ജൗഹറ, പിന്നെന്ത് പറയാനാ ഹബീബേ ഉള്ളറ. വീടിന്റെ മുറ്റത്ത് വിരിച്ചിട്ടിരിക്കുന്നത് മിസ്കും ജൗഹറുമാണ്. മുറ്റത്തിതാണെങ്കിൽ പിന്നെ അകത്തെ കാര്യം പറയണോ? എത്ര വലിയ ടൈൽസ് ഭാഗ്യ വീട് നിനക്ക് മുറ്റത്തുണ്ടാവട്ടെ. പൊന്നുമോനെ, പൊന്നുമോളെ, നാളെ സ്വർഗത്തിലല്ലാഹു വൈഡൂര്യ രംഗങ്ങൾ വാരി മുറ്റത്തിട്ട വീട് തരയണമോ? നമ്മുടെ കുടുംബം ഖുർആന്റെ കുടുംബമാകണം. ആ വീട്ടിലേക്കാണ് കയറുന്നത്. ആ വീട്ടിലിരിക്കാനുള്ള ഫർണിച്ചർ എന്തൊക്കെയാ? നമ്മുടെ വീട്ടിലെ ഫർണിച്ചറല്ല, ടിപ്ടോപ്പിന്റെ തേക്കിൽ കിടന്നെടുത്ത ഫർണിച്ചർ അല്ല. ഓ ഫർണിച്ചറിൽ ചാരി ഇരുന്നിട്ട് ടി വി കാണാത്ത പെണ്ണേ, അല്ലാഹു സ്വർഗത്തിന്റെ വീട്ടിലെ ഫർണിച്ചർ എന്താ? അലാ സുരുരിൻ മൗലൂന മുത്തഖീന അലൈഹ മുത്തഖാബിലീ. സുന്ദരമായ സ്വർണ നൂലുകൾ കൊണ്ട് നെയ്തുണ്ടാക്കപ്പെട്ട കുഷ്യനാണവിടെ, തലയണയാണവിടെ. അവിടെ അവര് പരസ്പരം അഭിമുഖമായിട്ട് ചാരിയിരിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ. സ്വർഗത്തിലെ വീട് വേണോ? ഞാൻ പറഞ്ഞല്ലോ, തിൽക്ക ദാറുൽ ആഖിറ,
ഈ സ്വർഗത്തിലെ വീട് നിങ്ങൾക്കാണ്. ഈ ദുനിയാവിലുള്ളതിനേക്കാൾ പൂർണ്ണമായ ഫെസിലിറ്റികളും സൗകര്യങ്ങളും സുന്ദരമായ വീട്. ആ വീട്ടിൽ ഫർണിച്ചർ ഇട്ടിരിക്കുന്ന എങ്ങനെയാ? നമ്മുടെ വീട്ടിൽ സെറ്റ് ചെയ്യണം എങ്ങനെയാ? എങ്ങനെയാണ്? ഇങ്ങോട്ട് ഒരെണ്ണം, അങ്ങോട്ട് ഒരെണ്ണം, പരസ്പരം മുഖാമുഖം കണ്ടല്ലേ സെറ്റ് ഇടുക, ആണോ അല്ലയോ? ഇതെന്തടാപ്പൊരു ബന്ധമില്ലാതെ മാതിരി ഇങ്ങനെ. ഞാൻ ഇന്ന് തമാശയൊക്കെ വളരെ കുറച്ചിരിക്കുകയാണ്, കാരണം തമാശ പോലെ സദസ്സിന്റെ ഗൗരവം പോകും. അതുകൊണ്ട് തമാശ സാധാരണ പറയുന്നത് തമാശ ഒഴിവാക്കിയാണ് ഞാൻ സംസാരിക്കുന്നത്. കാരണം ഈ സദസ്സിന്റെ ശ്രദ്ധ തന്നെ അതിന്റെ കാര്യം. ഇപ്പൊ നോക്കൊരു സൂചി ഇട്ടാൽ കിടന്ന് നിശബ്ദതയാ. കാരണം എന്താണെന്നറിയോ? ഇപ്പൊ ആറ്റവോ അന്റാർട്ടിക്കയോ പറഞ്ഞ ആളുകൾക്ക് പിടിക്കൂല. സ്വന്തം കുടുംബം ജീവിതത്തിന്റെ പച്ചയാണ്. അവൻ ജീവിക്കുന്ന സ്വന്തം കുടുംബം അവന്റെ പച്ചയിൽ തൊട്ട് സംസാരിക്കുമ്പോൾ, അവന്റെ ഉള്ളിൽ തൊട്ട് സംസാരിക്കുമ്പോൾ ഇതേപോലെ കണ്ണുമിടിച്ചിരുന്നു പോകും. അതാണ് ജീവിതം. ഖുഷി ജിന്ദഗിക്ക് മഹലോമേ ഹമേം സോനഹി സക്താ ജിന്ദഗിക്ക് നുക്കേലി പത്തർക്കി രാസ്തേ പർച്ചല്ല ചാലി. ജീവിതം കല്ലുമുള്ളു നിറഞ്ഞതാണ്. സുന്ദരമായ പട്ടുമത്തയിൽ കിടക്കാനുള്ള ജീവിതം, ഇത് ജീവിതത്തിന്റെ അസ്വസ്ഥതകളുടെ പ്രതിരൂപമാണ് ഈ കാണുക. അള്ളാഹു പറയുന്നു സ്വർഗത്തിൽ അള്ളാഹു കുഷ്യനിട്ട് തരും സെറ്റ്. ഇങ്ങനെ എങ്ങനെ മുത്തഖീന അലൈഹാ മുത്തഖാബിലീൻ. അല്ല പറയുന്നു മുത്തഖീന അലൈഹാ, ആ കുഷ്യനുകളിൽ അവരിരിക്കും മുത്തഖാബിലീൻ. അഭിമുഖം കണ്ടുകൊണ്ട് ഭാര്യ അവിടെ, ഭർത്താവ് ഇവിടെ, രണ്ടുപേരും പരസ്പരം കണ്ട് അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ബന്ധങ്ങൾ ഇവിടം കൊണ്ട് അവസാനിക്കുന്നില്ല. ഖുർആൻ നാളെ പരലോകം വരെ. മക്കള് സൈഡില് ഭാര്യയും ഭർത്താവും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കാൻ അള്ളാഹു പറയും എന്തിന്റെ പേരിലാ ഈ സൗഭാഗ്യം കിട്ടിയത്? ഖുർആനിലെ കുടുംബം എന്ന് അതിന്റെ മുഖദ്ദിമ ഞാൻ അവസാനിക്കും. അവർക്ക് ഈ സൗഭാഗ്യം കിട്ടിയതിന്റെ കാര്യം എന്താ? ഭാര്യയുണ്ട്, മക്കളുണ്ട്. ഖുർആൻ والذين آمنوا واتبعتهم ذريتهم بإيمان الحقنا بهم ذريتهم وما علتناهم من عملهم من شيء ഉന്നമായ സത്യവിശ്വാസത്തോടെ ജീവിച്ചവർ, അവരുടെ മക്കൾ, അവരുടെ ഭാര്യമാർ, അവരെല്ലാവരും നാളെ സ്വർഗത്തിലുണ്ടാവും. കുല്ലുംരിഇം ബിമാ കസബ റഹീം. ഓരോരുത്തർക്കും അവർ ചെയ്തതിന്റെ പരിഫലം അല്ലാഹു നിശ്ചയിച്ചു കൊടുക്കും. അവരാ സോഫയിൽ ചാരിയിരിക്കുമ്പോ സ്വർഗത്തിന്റെ വീടിൽ അവരിയിരിക്കുമ്പോ അല്ലാഹു പറയുകയാണ് വന്ദദിനാഹും ബിഫാഖിഹത്തിൻ വലഹുമിം മിമ്മാ യഷ്തഹൂ. ഞാൻ പഴവർഗങ്ങൾ കൊടുക്കും, അവർക്ക് ഞാൻ സുന്ദരമായ ഇറച്ചിയും കൊടുക്കും. ഇവിടെ കുറച്ച് സുഖമൊന്ന് കുറക്ക്, ഇവിടത്തെ തീട്ടയൊന്ന് കുറക്ക്, റമളാനിൽ നോമ്പ് പിടിക്ക്, അള്ള സ്വർഗത്തിലെ പഴം നൽകുമെന്ന് വിശുദ്ധ ഖുർആൻ. അല്ല പറയും നിങ്ങളിരുന്ന് അങ്ങ് തിന്നാൻ തുടങ്ങിക്കോ, സ്വർഗത്തിന്റെ പഴം നിങ്ങൾ കടിച്ചുകൊള്ളോ. ഏതാ സ്വർഗത്തിലെ പഴം എന്നറിയുമോ? നിരനിരയായി കൊലച്ചു കിടക്കുന്ന വാഴപ്പഴങ്ങൾ, ഇലന്തപ്പഴങ്ങൾ മാത്രമോ ഈത്തപ്പടവും റുമ്മാൻ പടവും. സ്വർഗത്തിൽ റുമ്മാൻ പടം തിന്നാൻ കിട്ടും, ഈത്തപ്പടം തിന്നാൻ കിട്ടും. അള്ളാഹു നല്ല പഴവർഗങ്ങൾ തരികയാണ്. മാത്രമോ വലഹുമിൻ മിമ്മായസ്തഹൂ, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഇറച്ചിയും തരാം. ആ വീട്ടിൽ നിങ്ങൾ പാചകം ചെയ്തോ? എന്തൊക്കെയാണ് പഴം? വലഹുമിൻ മിമ്മാ യഷ്തഹൂൻ. അല്ലാഹു പറയുന്നു നിങ്ങൾക്ക് ആഗ്രഹമുള്ളത് തരാം. എനിക്ക് തോന്നണം അത് ചിലർക്ക് ഈ പോത്ത് ഇഷ്ടമല്ല, മട്ടനാ ഇഷ്ടം. ചിലർക്ക് മട്ടൻ ഇഷ്ടമല്ല, ചിക്കനാ ഇഷ്ടം. അല്ലാഹു പറയുന്നു മിമ്മാ യഷ്തഹൂൻ, ഏതാ ഇഷ്ടമെങ്കിൽ അത് തരാം. അല്ലാഹു തിന്നാൻ തൗഫീഖ് നൽകട്ടെ, തിന്നാൻ തൗഫീഖ് നൽകട്ടെ. ഇത് എവിടത്തെ കാര്യമായി? സ്വർഗത്തിലെ കാര്യമാണ്. സ്വർഗത്തിൽ നിറച്ചു കഴിക്കാം. അതിനെന്ത് ചെയ്യണം? ഇവിടെ ചിന്തിട്ട് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, നിങ്ങൾ ഇശാ നിസ്കാരം കഴിഞ്ഞാൽ ഒരു ദിവസം 40 അടി നടക്കണേ. ദിവസത്തിൽ ഒരു ദിവസം നിങ്ങളൊന്ന് നടക്കണം. ആഴ്ചയിൽ ഒരു ദിവസം മാത്രം ഇറച്ചി തിന്നണം. ആഴ്ചയിൽ ഒരു ദിവസം മാത്രം ഇറച്ചി തിന്നണം എന്ന് നബി മുഹമ്മദ് മുസ്തഫ. അള്ളാഹുവിന്റെ റസൂല് ദിവസത്തിൽ ഒരല്പം നടക്കണം, ആഴ്ചയിൽ ഒരു ദിവസം ഇറച്ചി തിന്നണം. നമ്മൾ ഈ ആഴ്ചയിൽ ഒരു ദിവസം ചെയ്യേണ്ടത് ദിവസം മുഴുവനും ചെയ്യും. ദിവസത്തിൽ ഒരു പ്രാവശ്യം ചെയ്യേണ്ടത് ആഴ്ചയിൽ ഒരു പ്രാവശ്യം.
അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ദിവസത്തിൽ ഒരു ദിവസത്തിൽ നിങ്ങൾ 40 അടി എങ്കിലും നടന്നിരിക്കണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ റസൂലുള്ള പറഞ്ഞാണ്. അല്ലാഹു തൗഫീക് നൽകട്ടെ. ആഴ്ചയിൽ ഒരു ദിവസം ഇറച്ചി കഴിക്കുക, ഉസ്താദന്മാർ കുഴയും. അല്ലാഹു സുബ്ഹാനഹു വതആല പരലോകത്ത് വെച്ചിരിക്കുന്നതിനൊക്കെ പകരമാണ്. നാളെ സ്വർഗത്തിലിരുന്ന് കഴിക്കാം. പിന്നെയോ, ഈ കാഴ്ച കാണണമെന്നുണ്ടെങ്കിൽ അങ്ങനെ സ്വർഗത്തിന്റെ കട്ടിലിരുന്നിട്ട് പഴവുമൊക്കെ തിന്ന് ഇറച്ചിയൊക്കെ ഭാര്യ പാചകം ചെയ്ത് തിന്ന് അല്ലാഹു പറയുന്നു, യതനാസഊന ഫീഹാ കഅസ്ലാ ലഹുവൻ ഫീഹാ വലാ തഹീ യതനാസഊന ഫീഹാ. ആ സ്വർഗത്തിന്റെ കട്ടിലിരുന്നിട്ട് അവര് വെറുതെ വഴക്കുകൂടും, വീട്ടിലിരുന്നിട്ട് വെറുതെ തമാശ കഴിക്കുന്നത് പോലെ. യതനാസഊന ഫീഹാ യതനാസഊന ഫീഹാ അവർ ആ കട്ടിലിരുന്നിട്ട് വഴക്കുകൂടും അത്രേ. എങ്ങനെയാണ് അല്ല പറയുന്നു, ദുനിയാവിലെ വഴക്കല്ല, ലാ ലഹുവൻ ഫീഹാ വലാ തഹീ, അവിടെ ചീത്തവിളിയില്ല, ആക്ഷേപങ്ങളില്ല. വലാ ലഹുവൻ വലാ തഹീമ ഫീഹാ വമാ ഫാഹു ബിഹി അബദൻ മുഖീമോ. ഈത്തവിളിയില്ല, ബഹളങ്ങളില്ല, ഒറ്റ ഒറ്റ മുത്തിനാലുണ്ടായ മാളികയിൽ ഭാര്യയോട് തമാശ പറഞ്ഞ് മക്കളെ ഓരത്തിടിച്ച് കപിളിൽ മുത്തി, അല്ലാഹുവേ ഞങ്ങളെ നീ ഒരുമിച്ച് കൂട്ടേണമേ, അല്ലാഹുവേ നീ ഞങ്ങളെ ഒരുമിച്ച് കൂട്ടേണമേ, ഞങ്ങൾ സ്വർഗത്തിൽ ഞങ്ങളുടെ മക്കള് നരകത്തിൽ, അല്ലാഹുവേ വരുത്തല്ലേ, അല്ലാ സഹിക്കാൻ കഴിയില്ല തമ്പുരാനെ. അല്ലാഹുവേ ദുനിയാവിൽ എത്ര കഷ്ടപ്പെട്ടാലും പ്രശ്നമില്ല, പടച്ചവനെ നാളെ സ്വർഗത്തിന്റെ സ്വർണക്കട്ടിലിൽ ഭാര്യയും മക്കളെയും ഇടത്തും വലത്തും ഇരുത്തി കെട്ടിപ്പിടിച്ച് അല്ലാഹുവേ കളിതമാശ പറയാൻ അവസരം ഒരുക്കണേ തമ്പുരാനെ. അതിനേക്കാൾ വലിയൊരു ഭാഗ്യമുണ്ടോ, അതിനേക്കാൾ വലിയൊരു സൗഭാഗ്യമുണ്ടോ? ഗുൽശന ജന്നത്തു മധുഫനുഹോ വാദിയെ ഐമനു മസ്കനുഹോ, ഗുൽശന ജന്നത്തു മധുഫനുഹോ വാദിയെ ഐമനു മസ്കനുഹോ. അല്ലാഹുവേ സ്വർഗത്തിന്റെ വലത്തെ താഴ്വര ഞങ്ങൾക്ക് നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ ഞങ്ങളുടെ കുടുംബത്തിന് നീ പതിച്ച് നൽകണേ തമ്പുരാനെ. ഈ ദുനിയാവിൽ ഏക്കറുള്ള കുടുംബമായിട്ട് കാര്യമെന്താ, സ്വർഗത്തിന്റെ വലത്തെ താഴ്വരയുടെ പട്ടയം ഞങ്ങൾക്ക് നൽകണേ തമ്പുരാനെ. അവരവിടെ ഇരുന്ന് സുഖിച്ചു കൊണ്ടിരിക്കുമ്പോ അല്ലാഹുവേ സ്വർഗം നിങ്ങൾക്ക് നേമത്താക്കണേ തമ്പുരാനെ. അങ്ങനെ ഭാര്യയോടും മക്കളോടും എത്ത് കുടുംബസമേതം അവർ സ്വർഗത്തിലിരിക്കുമ്പോ ഞാൻ അവസാനിപ്പിക്കുന്നു. ആ സമയത്ത് നരകത്തിൽ കിടക്കുന്ന കുടുംബക്കാര് വിളിച്ചു ചോദിക്കും അത്രേ, വാക്കുബല ബഹളുഹും മലാബഹളിന് യതസാലൂ. ചിലര് ചോദിക്കും, നിങ്ങൾ എങ്ങനെയാ കുടുംബസമേതം നിങ്ങൾ സ്വർഗത്തിലെത്തിയത്, എങ്ങനെയാ ദുനിയാവിൽ ജീവിച്ചതുപോലെ എങ്ങനെയാ നിങ്ങൾ സ്വർഗത്തിലും ഒന്നിച്ച് വീട്ടിൽ ഒരുമിച്ച് കൂടിയത് എന്നവരോട് ചോദിക്കുമ്പോ അവര് പറയുന്ന മറുപടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ആ സമയത്ത് അവര് പറയും അത്രേ, ഞങ്ങൾ സകുടുംബം സ്വർഗത്തിൽ വരാനുള്ള കാരണം എന്താ? കാലു അവര് പറയും, ഞങ്ങൾ ദുനിയാവിൽ ജീവിച്ചപ്പോ ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങൾ കരുണയോടെ സ്നേഹത്തോടെ ജീവിച്ചവരാ. അതുകൊണ്ട് ഞങ്ങൾ ദുനിയാ ആഖിറത്തിൽ വന്നപ്പോ അല്ലാഹു അലൈന, അല്ലാഹു ഞങ്ങൾക്ക് അനുഗ്രഹം തേടു, തീക്കാത്തിന്റെ നരകത്തിൽ നിന്ന് അല്ലാഹു ഞങ്ങളെ രക്ഷപ്പെടുത്തുകയും ചെയ്തു. ഞങ്ങൾ കുടുംബത്തിന് നന്നായിട്ട് ജീവിച്ചവരാ ദുനിയാവിൽ, അതുകൊണ്ട് ഞങ്ങൾ അതേ കുടുംബമായിട്ട് സ്വർഗത്തിലാ. അവര് ദുനിയാവിൽ എങ്ങനെയാ കുടുംബത്തിന് നന്നായിട്ട് ജീവിച്ചത്? എങ്ങനെയാ ജീവിച്ചത്? ഖുർആൻ സൂറത്തു തൂർ, കരുണാഭാരതിയായ അല്ലാഹുവിന്റെ മുമ്പിൽ ഞങ്ങൾ അപേക്ഷിച്ചവരാണ്, അവന്റെ മുമ്പിൽ ഞങ്ങൾ ശിരസ് നമിച്ചവരാണ്, അവന്റെ തൃപ്തിക്ക് വേണ്ടി മാത്രം ഞങ്ങൾ ജീവിച്ചവരാണ്. അതുകൊണ്ട് അല്ലാഹു അവന്റെ തൃപ്തിയുള്ള സ്വർഗം ഞങ്ങൾക്ക് നൽകി.
ഇവിടെ അവര് പറഞ്ഞ മറുപടി എന്താ? ഇന്നാ കുന്നാ കബലു ഫീ അഹിലിന, അഹിലെന്ന് പറഞ്ഞ കുടുംബം, ഞങ്ങൾ കുടുംബത്തിൽ മുഷ്ഫിക്കീൻ, കരുണയോടെ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കൂടാതെ അള്ളാഹിനെ മാത്രം ആരാധിച്ച് ജീവിച്ചവരാണ്. അതുകൊണ്ട് അള്ളാഹു ഞങ്ങൾക്ക് സ്വർഗം നൽകി. അള്ളാഹു ഈ ഒരു അവസ്ഥയിൽ നൽകട്ടെ.